السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويسلى سعيرا. إنه كان في أهله مسرورا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. خرجت من الدنيا وقامت قيامتي غداتا أقل الحامل لا جنازتي وعجل أهلي حفر قبري وصيروا خروجي وتعجيلي إليه كرامتي كأنهم لم يعرفوا قط صورتي. غدا أتى يومي علي وساعتي. ബഹുമാനാദരങ്ങൾ നിറഞ്ഞ പണ്ഡിതന്മാർ,
മുതലും സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മബങ്ങന്മാരെ, മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടൊപ്പം നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടുകൂടെ മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവവിശ്വാസികൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യനാളിൽ വിളിപ്പാടകലെ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് സംഘാടകർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു മാസം പൂർത്തിയായിട്ടില്ല, ഒരു മാസത്തിന്റെ ഉള്ളിൽ ഏകദേശം ഒരു 10-20 ദിവസം മുമ്പ് ഞാനൊരു ദിവസം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് ചെയ്തു. എന്താണ് മെസ്സേജ്? ഒരു പ്രസംഗമാണ്. ഇന്നത്തെ കാലത്ത് ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗം. അതിലയാള് പറയുന്നത് 2020 ലോകം തീരുകയാണ്. ഇയാൾ എനിക്ക് വാട്സപ്പിൽ ഈ പ്രസംഗം ഇട്ടിട്ട് എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ അയാളോട് പറഞ്ഞു 2020 ഖിയാമത്ത് നാളായാലും ഇനി 200 ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും അവന്റെ ഖിയാമത്ത് നാള് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. എന്റെ ഖിയാമത്ത് നാളാണ് എന്റെ മരണത്തിന്റെ ദിവസം. അത് ഇന്നാകാനുള്ള സാധ്യത ഉണ്ട്, ഇന്നത്തെ രാത്രിയിലാകാനുള്ള സാധ്യത ഉണ്ട്. അള്ളാഹു അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും ഏറ്റിത്തരട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ രാത്രിയിൽ ചിലപ്പോൾ ഞാൻ മരിച്ചേക്കാം, നാളത്തെ രാത്രിയിലാകാം, നാളത്തെ പകലിലാകാം, ഏത് സെക്കൻഡിലും ആകാം. ഏത് സെക്കൻഡിലും മരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവൻ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ. പക്ഷെ ഇയാളെ മെസ്സേജ് ചെയ്യാൻ കണ്ടപ്പോ അല്പസമയം ഞാൻ പ്രതികരിച്ചില്ല. അങ്ങനെ എല്ലാ മെസ്സേജിനും പ്രതികരിക്കാനിരുന്നാൽ ചിലപ്പോ സമയം മതിയാകൂല. അപ്പൊ ഞാൻ അയാളോട് പ്രതികരിക്കണ്ട എന്ന നിലക്ക് ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഇയാൾ പിന്നെയും ഫോണിൽ വിളിച്ചിട്ട് ഇയാൾ ചോദിച്ചു, വാട്സപ്പിൽ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, വീഡിയോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല. ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുമെന്ന് ഞാനിവിടെ ഏറ്റെടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഇയാളോട് ചിരിച്ചുകൊണ്ട് തന്നെ തമാശക്ക് അയാളോട് ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഏറ്റെടുത്തില്ലല്ലോ, നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി തരുമെന്ന് ഞാൻ ഏറ്റെടുത്തില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല, ഞാൻ വലിയ ബേജാറിലാണ്, 2020 ഖിയാമത്ത് നാളാകുമെന്ന് പറഞ്ഞപ്പോ വല്ലാത്ത ബേജാറ്, എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, തഖ്വ ചെയ്ത് ജീവിക്കണം. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശമാണ്, തഖ്വ ചെയ്ത് ജീവിക്കണം, എപ്പോഴും ഖിയാമത്ത് നാളാകാം എന്ന നിലക്ക് ജീവിക്കണം മനുഷ്യൻ. ഇത് പറഞ്ഞിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ കുറെ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെ കുറെ പ്രസംഗങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, 2000 ഖിയാമത്ത് നാളാകൂ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു, അവരെ ഖിയാമത്ത് നാളായോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചില ആളുകൾ വർഷം പറഞ്ഞു ഖിയാമത്ത് നാള് പറയൂ, അതൊന്നും ഇസ്ലാമിന്റെ പേരിൽ ചാർത്തി ഇസ്ലാമിനെ പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല. അതേ സ്ഥാനത്ത് അന്ത്യനാളിന് ഒരുപാട് അടയാളങ്ങൾ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് അടയാളങ്ങൾ. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്,
എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഇതാ ദുയ്യഅത്തിൽ അമാനത്തു ഫന്തളിറി സഅ, അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദാഇൽ അമാന വതർക്കിൽ ഖിയാന എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നലെ നിങ്ങളുടെ നാട്ടിന്റെ പരിസരത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൂറൂസായിരുന്നു ഗാന്ധിനഗർ അല്ലേ, ഗാന്ധിനഗർ ഇവിടെ മഞ്ചേശ്വരത്തിനടുത്ത് ഇന്നലെ പ്രസംഗിക്കുമ്പോൾ അമാനത്തിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിരുന്നു. ഇന്നലെ അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് പുത്തൂരിൽ വെച്ച് തുടങ്ങിയിരുന്നു, അവിടെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല കുറേ പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ അന്ത്യനാളിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ഒരു അഅ്റാബിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. കൈഫ യളാഅതുഹാ യാ റസൂലല്ലാഹ്. സഹാബത്തിന്റെ ഇടയിലുള്ള വിശ്വാസതയല്ലേ അവർക്ക് പരിചയമുള്ളൂ. എല്ലാവർക്കും പരസ്പരം വിശ്വാസമാണ്, പരസ്പരം സ്നേഹമാണ്, പരസ്പരം ആദരവാണ്. ഇന്നത്തെ കാലം പോലെയുള്ള കാലം അല്ല. എന്താ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഇന്ന് സ്വന്തം ബാപ്പാക്ക് മോനെ വിശ്വാസം ഇല്ല, മകന് സ്വന്തം ബാപ്പാനെ വിശ്വാസമില്ല. അത് നിങ്ങളെ വീട്ടിലായിരിക്കും മുസ്ലിയാരെ, ചിലപ്പോ പറയൽ അങ്ങനെയായിരിക്കും. എന്റെ വീട്ടിൽ എന്നല്ല, ലോകത്ത് എല്ലാ സ്ഥലത്തുമുള്ള കഥയാ ഞാൻ പറഞ്ഞത്. ബാപ്പന്റെ ഉള്ളിന്റെ ഉള്ളില് മകനെ ഭയമാണ്, മകന് ബാപ്പനെ ഉള്ളിന്റെ ഉള്ളില് ഭയമാണ്. ബാപ്പ ചിന്തിക്കുന്നത് ഞാനറിയാതെ എന്റെ സമ്പത്ത് മക്കള് തട്ടിക്കളയുമോന്നാണ്. മക്കള് ചിന്തിക്കുന്നതോ ബാപ്പ ഏതെങ്കിലും നിനക്ക് എന്നെ വഞ്ചിച്ച് എന്റെ അനുജന് കൊടുക്കുമോ എന്നുള്ള പേടിയാണ്, ജ്യേഷ്ഠന് കൊടുക്കുമോ എന്നുള്ള ഭയമാണ്, കുടുംബങ്ങൾക്ക് കൊടുക്കുമോ എന്നുള്ള ഭയമാണ്, ബാപ്പ സദക്ക ചെയ്ത് കളയുമോ എന്നുള്ള പേടിയാണ്. ആർക്കും ആരെയും വിശ്വാസമില്ല. ഉസ്താദിന് ശിഷ്യനെ വിശ്വാസമില്ല, ശിഷ്യനും ഉസ്താദിനെയും വിശ്വാസമില്ല. ഈ ശിഷ്യൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞ് എന്റെ പേരിൽ കേസ് ഉന്നയിക്കുമോ എന്നുള്ള ഭയമുള്ള ഉസ്താദാണ്. ഇവൻ ഏതെങ്കിലും വിവരാവകാശ കമ്മീഷന്റെ അടുക്കൽ പോയി കേസ് കൊടുക്കുമോ എന്നുള്ള പേടിക്കേണ്ട കാലമാണ്. ഒരു ഉസ്താദിനെയും ശിഷ്യനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഒരു ശിഷ്യനും ഉസ്താദിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ നിനക്ക് പരസ്പരം വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയ കാലഘട്ടം വന്നുപോയി. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ഇദാ ദുയ്യഅത്തിൽ അമാനതു ഫന്തളിറി സഅ. അങ്ങനെ നിങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ അന്ത്യനാളിനെ കാത്തിരുന്നു. ഒരാറാബിയായ സ്വഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, കൈഫ യളാഅതുഹാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഹബീബായ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാനത്ത് നഷ്ടപ്പെട്ടു പോകല്, എങ്ങനെയാണത് നഷ്ടപ്പെടുത്തി ജീവിക്കല്, ഒന്ന് പറഞ്ഞു തരൂ നബിയെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മറുപടി, ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിറി സഅ, അർഹപ്പെടുന്ന ആളുകളല്ലാത്ത ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരുന്നുണ്ടോ? അർഹതയില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന കാലം വരുന്നുണ്ടോ? നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർഹതയില്ലാത്ത ആളുകൾ എന്തിനാണോ കഴിവുള്ളത് ആ വിഷയത്തിൽ ഞാൻ പ്രവർത്തിക്കണം എന്നല്ല ചിന്തിക്കുന്നത്, എല്ലാവർക്കും നേതാവാകണം എന്നാഗ്രഹിക്കുന്ന കാലം, ഞാനാകണം ലീഡർ എന്ന് ചിന്തിക്കുന്ന കാലം, നേതൃസ്ഥാനത്തിരിക്കുന്നവരതിന് കഴിവില്ലാത്തവരാകുന്ന കാലം വന്നാൽ നിങ്ങൾ അന്ത്യനാള് പ്രതീക്ഷിച്ചോ? ഇനി ഞാനതിന് തെളിവ് കുറെ നിരത്തേണ്ടതില്ലല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ കാര്യം തന്നെ നമ്മൾ അറിയുന്നവരല്ലേ. കഴിവുള്ളവർ
നേതൃസ്ഥാനത്ത് വന്നാൽ കഴിവുള്ളവരല്ലാത്ത ആളുകൾ അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇലാഅത്ത് എങ്ങനെയാണ് അമാനത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി ഇദാ ഉസ്നിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി അതിന് കഴിവുള്ള അതിന് അവകാശമുള്ള അതിന് കേൾപ്പുള്ള ആളുകളിലല്ലാതെ വേറെ ചില ആളുകളിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നുണ്ടോ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ ഒരു സംഭവം പറയുന്നു എന്താണ് സംഭവം ഖല്യൂബി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ് ഒരാള് ഒരു വീട് വിറ്റു എന്ത് വിറ്റു എന്നാ പറഞ്ഞത് നിങ്ങളൊന്നും ഇവിടെ ഇല്ലേ ഒരാള് ഒരു വീട് വിറ്റു എന്താ വിറ്റത് വീട് എന്ന് ഇവിടെ പറയൂലേ ഇവിടെ എന്താ പറയാ കുടി വിറ്റു എന്നാ പറയാ വീട് തന്നെ പറയാ ഹൗസ് എന്ന് പറയാ ആ പെര എന്ന് പറയും മലപ്പുറം ഭാഷയിൽ പറഞ്ഞാ പെര നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാ പൊര അല്ലേ ഞങ്ങളെ നാട്ടിലും പറയാറുണ്ട് വീട്ടിൽ കുറച്ചു കാലം താമസിച്ചു അല്പ ദിവസം കഴിഞ്ഞപ്പോ ഈ വീട് വാങ്ങിയ ആൾക്ക് ഈ പെര വാങ്ങിയ ആൾക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ രത്നം കിട്ടി രത്നം കിട്ടിയപ്പോ ഇയാള് മറ്റേ തീരുമാനിച്ചു ഇത് വിറ്റ ആള് വീട് വിറ്റാക്കി തിരിച്ചു കൊണ്ടു കൊടുക്കണം വീട് വിറ്റാളെ കയ്യിൽ തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കണം എന്താ കാരണം ഇയാളിത് വാങ്ങിയിട്ടില്ലല്ലോ ഇയാള് വീടല്ലേ വാങ്ങിയിട്ടുള്ളൂ അല്ലേ ഇയാള് വീടല്ലേ വാങ്ങിയിട്ടുള്ളൂ അയാളോട് ചിലപ്പോ വെച്ച് മറന്നുപോയതാണെങ്കിൽ ഞാൻ ഇത് എടുത്തിട്ട് അള്ളാന്റെ അടുത്ത് കുടുങ്ങി പോയാൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരൂലേ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ അതേ വാങ്ങിയ ആളടുക്കലേക്ക് പോയി ഏതൊരു മനുഷ്യന്റെ കയ്യിൽ നിന്നാണോ പെര വാങ്ങിയത് അയാളെ കയ്യിൽ അതേ അടുക്കലേക്ക് പോയി ഈ രത്നം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഞാൻ നിങ്ങളോട് വാങ്ങിയിട്ടില്ല അപ്പൊ വിറ്റാളെ മറുപടി ഞാനതിനത് നിങ്ങൾക്ക് വിറ്റിട്ടില്ല കാരണം അത് എന്റെതല്ല എന്റെതല്ലാത്ത സാധനം എങ്ങനെ ഞാൻ നിങ്ങൾക്ക് വിൽക്കലി അപ്പൊ ഇയാൾ പറഞ്ഞു അതെനിക്കറിയണ്ട നിങ്ങളെ വീട്ടിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾ എടുത്തോളൂ അപ്പൊ ഇയാൾ പറഞ്ഞു എനിക്ക് വേണ്ട എന്താ നിങ്ങളെ വീട്ടിൽ നിന്നല്ലേ കിട്ടിയത് അതുകൊണ്ട് ഞാനേതായാലും ഇത് വാങ്ങിയിട്ടില്ലല്ലോ ഞാൻ വീടല്ലേ വാങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇയാള് പറയുന്നത് ഞാനതറിയില്ല ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല കാണാത്ത സാധനം എങ്ങനെ ഞാൻ നിങ്ങളോട് വാങ്ങലി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും ആ അൽഹംദുലില്ലാ ഇയാൾ നല്ല വിശ്വസ്തനല്ലേ പിന്നെ അധികം തന്നേക്ക് എന്റെ തന്നെയാണ് അല്ലേ എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലേ എന്റെ പറമ്പിൽ നിന്ന് കിട്ടിയതല്ലേ അതേതായാലും ഞാൻ കൈകാര്യം ചെയ്തോളാം അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ പോലെ നല്ല അമാനത്തുള്ള നല്ല മനുഷ്യൻ ഞങ്ങളെ നാടും കുടുംബമൊക്കെ എന്തായാലും അള്ളാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വേറെ വിടൂല്ലേ ഞമ്മക്ക് അതിനെ കുറിച്ച് യാതൊരു ബോധം ഉണ്ടാവില്ല ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചതാണോ അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതാണോ എന്റെ വീട്ടിലുള്ളതാണോ എന്റെ മക്കളതാണോ എനിക്ക് അവകാശമുള്ളതാണോ ഒന്നും ആലോചിക്കൂലേ മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ ഈ സംഭവം പറഞ്ഞത് കാണാം രണ്ടുപേരും തർക്കമായി എന്തിനാ തർക്കം രണ്ടാളെയും തർക്കം അതെന്റെ അവകാശത്തിലുള്ളതല്ല എന്റെ ഉടമസ്ഥതയിലുള്ളതല്ല ഇയാള് പറയും ഞാൻ നിങ്ങളോടല്ലേ വീട് വാങ്ങിയത് ഞാൻ ഇതെവിടെ കൊണ്ടുപോയി കൊടുക്കാനാണ് മറ്റേയാളെ മറുപടി ഞാൻ നിങ്ങളത് തന്നിട്ടില്ലല്ലോ ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾ വാങ്ങിയതിന്റെ ശേഷം വന്നതാണെങ്കിലോ ഞാനത് വാങ്ങാനില്ല രണ്ടുപേരും തർക്കമായി നമ്മളാണെങ്കിൽ എങ്ങനെയാ തർക്കമുണ്ടാകല് നേരെ തിരിച്ചായിരിക്കും എങ്ങനെ ഇയാള് തിരിച്ചു കൊണ്ട കൊടുക്കണ്ട അയാളെ വീട്ടിൽ നിന്നൊരു രത്നം കിട്ടിന്ന് കൊറേ കാലം കഴിഞ്ഞിട്ട് മക്കളെ കാലത്ത് അറിഞ്ഞതാ അല്ലേ നാല് തലമുറ കഴിഞ്ഞു പോയി അപ്പൊ ഈ മക്കള് വന്നിട്ട് പറയാണ് ഞങ്ങളെ ഉപ്പാപ്പ വിറ്റതാ നിങ്ങക്ക് ആ സ്ഥലം അല്ലേ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ രത്നം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ തരണം എന്ന് പറയില്ലേ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അങ്ങനെയല്ലേ ഇപ്പോഴത്തെ ലാഭവും ഇപ്പോഴത്തെ കച്ചവടമൊക്കെ അങ്ങനെയല്ലേ നിങ്ങൾ കാണുന്നില്ലേ കച്ചവടത്തിന് ഒരാൾ 100,000 rupees കൂറിനു വേണ്ടി ഒരാളെ കൂടെ കൂടിയാൽ അയാൾ തുടക്കത്തിൽ 5,000 rupees ഒക്കെ സുമാരം കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കുടുങ്ങിയെന്നെ കൃത്യമായി 5,000 കൊടുത്തോളണം ലാഭം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ കച്ചവടം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ എന്തെങ്കിലും ആകട്ടെ എനിക്കെന്റെ 5,000 കിട്ടണം അല്ലേ ഇതിനല്ലേ ഇപ്പൊ കച്ചവടം എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിലുണ്ടോ ഈ പരിപാടി
ഈ പരിപാടി നിങ്ങൾ നാട്ടിൽ ഇല്ലല്ലേ, ഇല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങണ്ട. ഇപ്പൊ അങ്ങനെയാണ് കച്ചവടം. എങ്ങനെ? 100,000 രൂപ കൊടുത്താൽ 3,000 രൂപ കൃത്യമായി കിട്ടിയിരിക്കണം ആർക്ക്? കൊടുത്താൾക്ക്. അയാൾ കച്ചവടം ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അയാൾക്ക് ലാഭം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, എനിക്ക് എന്റെ 5,000 കിട്ടണം അല്ലെ, എന്റെ 3,000 കിട്ടണം. ഇതെങ്ങനെയാ കച്ചവടാകല്? എനിക്ക് മനസ്സിലാകുന്നില്ല. കച്ചവടം എന്ന് പറഞ്ഞാൽ നബി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് എന്താ പറഞ്ഞത്? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ബൈഇനെ അല്ലാഹു തആല ഹലാലാക്കി, വഹറമ റിബ പലിശയെ അല്ലാഹു തആല ഹറാമാക്കി. പലിശക്കുള്ള പ്രത്യേകത എന്താ? ബാങ്കിൽ 100,000 രൂപ കൊണ്ടു കൊടുത്താൽ 2.5% എന്തായാലും പലിശ കിട്ടും. എത്രയാണോ ശതമാനം അവർ കണക്കാക്കിയത്, അത് എനിക്കറിയില്ല എത്രയാ കൊടുക്കലെന്ന്, കാരണം നമ്മൾ ആരും ചിന്തിക്കാത്തൊരു മേഖലയാണ്. അല്ലെങ്കിൽ 5% ആണെങ്കിൽ 5%, ആ ശതമാനത്തിനനുസരിച്ച് നിർബന്ധമായും കൊടുത്തിരിക്കണം. ഇതിനല്ലേ പലിശ എന്ന് പറയാ? യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കച്ചവടം ഇത് തന്നെയല്ലേ. 100,000 കൊടുത്താൽ കച്ചവടം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, എന്റെ കേസ് 5,000 നിർബന്ധമായിട്ട് തന്നോളണം. കച്ചവടം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ തവക്കുലാക്കി ചെയ്യുന്നതിനാ കച്ചവടം എന്ന് പറയുന്നത്. ചെയ്തിട്ട് ലാഭം കിട്ടിയാൽ അൽഹംദുലില്ലാ, ചെയ്തിട്ട് നഷ്ടം വന്നാലോ അൽഹംദുലില്ലാ, രണ്ടിലും മാറ്റമില്ല. ഇതിനാ കച്ചവടം എന്ന് പറയുന്നത്. പലിശയാണെങ്കിലോ അതേത് ബാങ്ക് പോയാലും മാസത്തിൽ കളക്ട് ചെയ്യാം, അത് അല്ലാഹു ഹറാമാക്കിയതാണ്. അത് ബാങ്ക് മാറിയിട്ടുള്ള ഒരു വ്യക്തിയായാലും ഹറാമ് ഹറാമ് തന്നെയാണ്, മാറ്റമില്ല. ഇരിക്കട്ടെ, എടെ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ നോക്കൂ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഈ മനുഷ്യൻ കൊണ്ടുപോയി ഈ രത്നം കൊടുത്തപ്പയാള് പറയുന്നു, എനിക്കതിൽ അവകാശമില്ല. വീടിനെ ഇപ്പോൾ ഉടമസ്ഥതയുള്ള ആള് പറയുന്നു, എനിക്കും അതിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് എനിക്കും വേണ്ട. രണ്ടുപേരും തർക്കം മൂർച്ഛിച്ചുപോയി. അവസാനം രണ്ടുപേരും പോയി എവിടെ? ആ നാട്ടിലെ ഭരണാധികാരിയുടെ അടുക്കലേക്ക്. ഭരണാധികാരിയുടെ അടുക്കലേക്ക് പോയി. എന്തിന്? ഈ സാധനമായിട്ട് പോവാണ്, രണ്ടാളും തമ്മിലുള്ള തർക്കം എന്താണ്? അതെന്റെതാണ്, ഇത് ഇവന്റെതാണ് എന്നുള്ള എല്ലാ തർക്കവും, പിന്നെ ഭയങ്കര രസമുള്ള തർക്കമാണ്, അതുമായിട്ട് ഞാനൊരു ബന്ധമില്ല, മറ്റേ പറയുന്നത് ഞാനുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ കേസിലൊക്കെ കുടുങ്ങി പോയാൽ ആളുകൾ കളവ് പറയുന്ന ഒരുപാട്. അതുപോലെയാണ് ഇവര് തമ്മിലുള്ള തർക്കം. എന്റെതല്ല എന്ന് പറഞ്ഞിട്ടാണ് തർക്കം, എന്റെതാണ് എന്ന് പറഞ്ഞിട്ടല്ല, രണ്ടാളും പറയുന്നത് എന്റെതല്ല. ഇത് കൊണ്ടുപോയി നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഭരണാധികാരിയുടെ അടുക്കലേക്ക് തർക്കവുമായിട്ട് പോയി. തർക്കമായിട്ട് ചെന്നപ്പോ ഭരണാധികാരി ചോദിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടോ രണ്ടുപേർക്കും? അപ്പൊ രണ്ടാളും പറഞ്ഞു മക്കളുണ്ട്. ഒരാള് പറഞ്ഞു എനിക്ക് മോനാണ്, മറ്റേ ആള് പറഞ്ഞു എനിക്ക് മോളാണ്. അപ്പൊ ഈ ഭരണാധികാരി വലിയ ബുദ്ധിമാനാ, അയാള് പറഞ്ഞു നിങ്ങൾ രണ്ടാളും അല്ലാതെ എന്തായാലും എന്റെതല്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് രണ്ടാളും തമ്മിൽ മക്കളെ അങ്ങ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും, ചെലവ് മുഴുവനും അതിനുപയോഗിച്ചോളൂ, ആവശ്യമുള്ള ബാക്കിയുള്ളത് മുഴുവനും നിങ്ങൾ വീതിച്ചെടുത്തോളൂ, അതിന്റെ പേരിൽ തർക്കിക്കാൻ പോകണ്ട. ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ, ഇങ്ങനെ ഒരു അമാനത്തുള്ള ആളുകളെ ഇന്ന് എവിടെ കിട്ടാനാണ്? ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ദുബായിൽ നിന്നൊരു സുഹൃത്തനോട് വന്ന് പറഞ്ഞത്, അയാൾ കച്ചവടം തുടങ്ങിയിട്ട് കളവ് നടത്തിയിട്ട് ഒരു നിർവാഹവും ഇല്ല, ഷോപ്പിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഷോപ്പിൽ നിന്ന് പൈസ പോകുന്ന വഴി മനസ്സിലാകുന്നില്ല, ക്യാമറ വെച്ചു ക്യാമറ എന്റെ പൈസ പോയി എന്നല്ലാതെ കളവിനൊരു കുറവുമില്ല. ക്യാമറനെ വെല്ലുന്ന കള്ളന്മാരാണ്. അത്ര വിശ്വാസമുള്ള ലോകമല്ലേ നമ്മളെ ലോകം എന്ന് പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ പറയുന്നു, ഇദാ ദുയ്യത്തിൽ അമാനാ, പരസ്പരം നിശ്വാസത തട്ടപ്പെട്ടു പോയാൽ, നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് മഹാനായ അതേ സയ്യിദുന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൊടുത്ത ഉപദേശവും അത് തന്നെയാണ്. ഉസീക ബിതഖ്വല്ലാഹ്, മുആദേ അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണേ, വസദഖിൽ ഹദീസ് സത്യം മാത്രം പറയണേ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പ്രിയപ്പെട്ട ശിഷ്യന്റെ കൈപിടിച്ച് കൊടുത്ത ഉപദേശമാണ്. ടുത്താലത് പാലിക്കണേ. ആളുകളെ വോട്ട് വാങ്ങിയിട്ട് പ്രതിജ്ഞ പറയുമ്പോ ഉള്ള വാക്കല്ല പിന്നെ ചെയ്യുന്നത്, അതൊരു നല്ല ഈമാൻ
മറ്റുള്ളവന് യോജിച്ച പണിയല്ല. എന്താണോ പ്രതിജ്ഞ എടുത്തത്, എന്താണോ കരാറ് പറഞ്ഞത് പാലിക്കണേ. വിശ്വസിച്ചവന്റെ വിശ്വാസ്യതയിൽ കളങ്കം വരുത്താൻ പാടില്ല. വഞ്ചനെ കൈയൊഴിക്കണേ, വഞ്ചന ചെയ്യരുത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്ന് ഭരണം നടത്തുന്ന കാലം എന്ന് പറയുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വലിയ കെട്ടുറപ്പുണ്ടാക്കിയ കാലമാണ്. മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണകാലം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന് വലിയ കെട്ടുറപ്പുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനായ ഇമാം ഖല്യൂഖി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഭരണാധിപര കൂട്ടത്തിൽപ്പെട്ട ഒരാള് സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാൾക്ക് വല്ലാത്ത ഫഖർ ബാധിച്ചിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം, വല്ലാതെ ബുദ്ധിമുട്ടില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളെ കയ്യിലേക്ക് വലിയ വിലപിടിപ്പുള്ള ഒരു വസ്തു കിട്ടി. അയാള് കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ചു ആരെ കയ്യിൽ, പ്രജകളെ, അത് അദ്ദേഹത്തിന്റെ പട്ടാളത്തിന്റെ ലീഡറെ കയ്യിലേക്ക് കൊടുത്തപ്പോ അയാള് ചോദിച്ചു, നിങ്ങൾ വല്ലാതെ ഫഖർ അനുഭവിക്കുന്ന ഒരു സമയമല്ലേ, വല്ലാതെ വിഷമം അനുഭവിക്കുന്ന ഒരു സമയമല്ലേ, നിങ്ങൾ കളവ് നടത്താതെ എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചതല്ലേ, ഞാൻ നിങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ ഹാജരാക്കിയിട്ട് ഒരു ക്രെഡിറ്റ് വാങ്ങി തന്നാലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുന്ന വലിയ ഭരണാധികാരി ആ ഭരണാധികാരിയുടെ മുന്നിൽ കൊണ്ടുപോയി നിന്നിട്ട് നിങ്ങളെ മഹത്വം പറഞ്ഞാലോ, ഈ സൈന്യത്തിലെ ചെറിയ ആളെ മറുപടി, ഞാൻ ഉമറിനെ ബോധ്യപ്പെടുത്താനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്റെ റബ്ബെന്നെ പഠിപ്പിച്ചതാണ് വദായിൽ അമാന. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് നിറവേറ്റം എന്നത്, അതുകൊണ്ട് അത് ഏൽപ്പിക്കാനാ ഞാൻ വന്നത്. എനിക്കൊരു ഭരണാധികാരിയുടെയും കയ്യടിയുടെ ആവശ്യമില്ല. ഒരാളും എന്നെ അതിന്റെ പേരിൽ ആദരിക്കേണ്ടതില്ല, ഒരാളും എന്നെ അതിന്റെ പേരിൽ ബഹുമാനിക്കേണ്ടതില്ല, ഞാനത് താല്പര്യപ്പെടുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ മുന്നിലേക്ക് വരാൻ ഈ സൈന്യത്തിൽപ്പെട്ട പാവപ്പെട്ട ഫക്കീറായ മനുഷ്യൻ മടിച്ചു എങ്കിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പിന്നീട് അറിഞ്ഞുപോയി. എന്താ അറിഞ്ഞത്? ഇയാള് ചെയ്ത പണി ഒരു സാധാരണ പണിയല്ലല്ലോ. അത്രയും ഫഖർ അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന സമയത്ത്, വിഷമം അനുഭവിക്കുന്ന സമയത്ത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത്, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത്, പൈസക്ക് വലിയ ആവശ്യമുള്ള സമയത്ത്, കയ്യിലേക്ക് ഉടമസ്ഥതയിലുള്ളതല്ലാത്ത പണം കിട്ടിയപ്പോ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ലേ, ആരും കാണൂല എന്നറിയാം, ഒരാളും അറിയൂല എന്നറിയാം, ഒരാളും അതിൽ എടുത്താ ചിരിയെ ചിന്തിക്കൂല എന്നറിയാം, കാരണം ഒരാളും ഇങ്ങനെ ഒരു സമ്പത്ത് ബാക്കി കിടക്കുന്നത് അറിയൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളെ വിളിപ്പിച്ചു, വലിയ സ്വീകരണം കൊടുത്തില്ലേ, അത്ര വലിയ സദീബ് ഇസ്ലാമിൽ വലിയ പ്രാമുഖ്യമുള്ള കാര്യമാണ്, അമാനത്ത് കിട്ടു. പറഞ്ഞു ജനങ്ങളെ, നിങ്ങളെ ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാ. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. മൂന്ന് കാര്യങ്ങൾ ദുനിയാവിൽ എനിക്കും ഇഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, പെണ്ണാണ് കേട്ടോ. അപ്പൊ ചില ആളുകൾക്ക് ഒരു ധാരണ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം പെണ്ണാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെ പോലെയുള്ള സ്ഥിതി ചിന്തയല്ല, നമ്മളെ പോലെയുള്ള ആലോചനയല്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും ആളുകളുടെ മുന്നിൽ കാണുന്ന ആലോചനയല്ല. അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും ഫലാസ്, നിങ്ങളെ ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യം എനിക്ക് ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെടേണ്ടവരോടുള്ള ഇഷ്ടമാണ്, ഭാര്യമാരോടുള്ള ഇഷ്ടം, പെങ്ങന്മാരോടുള്ള ഇഷ്ടം, അങ്ങനെ കാണാനും തൊടാനും പറ്റുന്ന ആളുകളോടുള്ള ഇഷ്ടം, അല്ലാതെ എല്ലാ സ്ത്രീകളോടും പറ്റാത്ത നിലക്കുള്ള ഇഷ്ടമല്ല. അതേ സ്ഥാനത്ത് അനുയായികളെ കൂട്ടത്തിലുള്ള സ്ത്രീകളോടുള്ള സ്നേഹം, അത് അവരോട് അനുയായികളെ കൂട്ടത്തിൽപ്പെട്ടവരെ സ്ത്രീകളാണെന്നുള്ള നിലക്കുള്ള സ്നേഹമാണ്. അങ്ങനെ ഓരോന്നിനും അനുവദി അല്ലാഹു തആല അനുവദിച്ച രൂപത്തിലുള്ള സ്നേഹമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് കാണാം. ആ പറഞ്ഞതിന്റെ അർത്ഥം, സ്ത്രീകളോട് സാധാരണഗതിയിൽ ഒരു മയം, അവരുടെ ആണ് എന്നതിന്റെ കാരണത്താൽ, പുരുഷന്മാരെ പോലെ ചിന്തിക്കാൻ കഴിവില്ലാത്തവരായതിന്റെ കാരണത്താൽ, പുരുഷന്മാരെ പോലെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരല്ലാത്തതിന്റെ കാരണത്താൽ, പുരുഷന്മാരെ പോലെ മനക്കരുത്ത് ഇല്ലാത്തവരായതിന്റെ കാരണത്താൽ അവരോടൊരു സഹതാപം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സ്ത്രീകളോട് പ്രത്യേകം സഹതാപം, അത് എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുണ്ട്. ദുഅഫായിനോട് വല്ലാത്ത സഹതാപം, പാവപ്പെട്ട മിസ്കീൻമാരായ ആളുകളോട് വല്ലാത്ത സഹതാപം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, പറഞ്ഞതിന്റെ അർത്ഥം, മാനുഷികമായി മനുഷ്യൻ ഒരു പുരുഷനാകുമ്പോ പെണ്ണിനോടൊരു താല്പര്യം ഉണ്ടാകണം, അതിൽ തെറ്റുകളൊന്നും സംഭവിക്കുന്ന താല്പര്യമല്ല. അതേ സ്ഥാനത്ത് പെണ്ണിനോടൊരു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ വിവാഹം കഴിച്ചിട്ട് കാര്യമുണ്ടാവും. പെണ്ണ് എന്ന് പറയുന്ന സാധനം തന്നെ മടുപ്പാണ്. അങ്ങനെയാണ് ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടാവും? നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ കാണാം, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുമ്പോ പറഞ്ഞത് കാണാം, വഖിസരിൽ അമലി, എന്താ പറഞ്ഞത്? വഖിസരിൽ അമലി, ആഗ്രഹങ്ങളെ ചുരുക്കലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅദാഇൽ അമാന വതർക്കിൽ ഖിയാന, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറുഹ്മിൽ യതീം. നീണ്ട ഹദീസാണ്, വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദാഇൽ അമാന, സത്യസന്ധത പാലിക്കണം, അമാനത്തുള്ളവരാകണം, വതർക്കിൽ ഖിയാന, വഞ്ചനെ കൈയൊഴിക്കണേ, മുആദ് വറുഹ്മിൽ യതീം, യതീമിനോട് കാരുണ്യം ചെയ്യണേ, മുആദ്. ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല, അങ്ങനെ ഓരോ ലഭവും വിശദീകരിച്ച ആ സമയം മതിയാകൂല. അല്ലാഹു തൗഫീഖ് ചെയ്താൽ യതീമുകളോടുള്ള കാരുണ്യത്തെ കുറിച്ച് പിന്നെ പറയുന്നത് വക്കലുമിൽ ഗൈബ്, വെറുപ്പ് പിടിച്ചാൽ കടിച്ചറക്കല. ഈ രണ്ട് വിഷയത്തെ കുറിച്ച് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നാളെ മലപ്പുറത്ത് വെച്ച് പറയും. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമായിരിക്കും, സമയമുള്ളപ്പോൾ കേട്ടോളൂ. നിൽക്കല, നല്ല മയമായ സംസാരം വേണം, ബദലി സലാം, സലാമിനെ പരത്തോളം, പരലോകത്തോട് സ്നേഹമുണ്ടാകണം, വൽജസഇ മിനൽ ഹിസാബ്, ആഖിറത്തെ ഭയപ്പെട്ട് ജീവിക്കണം, വിചാരണയെ ഭയപ്പെട്ട് ജീവിക്കണം, വഖിസരിൽ അമലി, ആഗ്രഹങ്ങളെ ചുരുക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വഖിസരിൽ അമലി എന്നാ പറഞ്ഞത്? ആഗ്രഹങ്ങളെ ചുരുക്കണം. ആഗ്രഹങ്ങൾ തീരെ ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞോ? തർക്കിൽ ഖിയാന, വഞ്ചനയെ കൈയൊഴിക്കണം, വതർക്കിൽ അമലി എന്ന് പറഞ്ഞു, ആഗ്രഹങ്ങളെ കൈയൊഴിക്കണം. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞാൽ ലോകം ഉണ്ടാവൂല, ആർക്കും ഒരാഗ്രഹവും ഇല്ല, എല്ലാരും ഇന്ന് രാത്രി മരിക്കുമെന്ന് പേടിച്ച് ജീവിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ആരെങ്കിലും വയലിന്റെ സോസിൽ വരുവോ? ഇന്നത്തെ ഈ സദസ്സിൽ വയല് പറയുമ്പോ ഉസ്താദി അല്ലെങ്കിൽ ഏതെങ്കിലും മുത്തഅല്ലിമീങ്ങൾ എന്നെ പോലെ മുത്തഅല്ലിമീങ്ങൾ പറയാണ്, വതർക്കിൽ അമലി, ആഗ്രഹങ്ങളെ കൈയൊഴിച്ച് ജീവിക്കണം. ആളുകൾക്ക് സാധിക്കോ? ആളുകൾക്ക് സാധിക്കൂല. കാരണം മനുഷ്യന്മാർ ജീവിക്കുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കണ്ടിട്ടാണ്. ഇന്ന് മരിക്കുമെന്ന് ഓർപ്പുണ്ടെങ്കിൽ ആരെങ്കിലും പണിക്ക് നിൽക്കുവോ? നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകൾ ഫ്ലൈറ്റിൽ കയറി പോവാണ്, അല്ലെ? എയർപോർട്ടിൽ എത്തിയ പൊതുവെ ആളുകൾക്ക് കുറച്ച് കിബറ് കൂടുതലാ. നിങ്ങളെ നാട്ടിലെ ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്,
എയർപോർട്ടിലേക്ക് എത്തിയ ആളുകൾക്ക് ലേശൊരു ഗമ കൂടുതലാണ്. പിന്നെ മുഖത്ത് നോക്കൂല, സംസാരിക്കാൻ നിൽക്കൂല, പെട്ടിയും പിടിച്ചിങ്ങനെ പോകുമ്പോൾ ലേശൊരു ഗമയായിരുന്നു. എല്ലാരെ കുറിച്ചല്ല കേട്ടോ, ചില ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എയർപോർട്ടിൽ പോകുന്നവരൊക്കെ ഗമുള്ളവരാണ് വിചാരിച്ച് അവരെ തെറ്റിദ്ധരിക്കാൻ പോകണ്ട. അതിന് ഉത്തരവാദിയായ ഞാൻ ഉത്തരവാദിയാകൂല. അള്ളാഹ് എന്നെ കുറുകി പോയാൽ നിങ്ങൾ തന്നെയാണ് സ്വന്തം ഉത്തരവാദിയാണ്. അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞത്, എയർപോർട്ടിൽ എത്തിയാൽ ചിലപ്പോ സ്വാഭാവികമായി ഒരു ഫ്ലൈറ്റിലൊക്കെ കയറിയാണെന്നുള്ള ഒരു ധാരണയിലാണ് നടത്താണ് മനുഷ്യൻ നടക്കുക. ഈ വലിയ അഹങ്കാരത്തിൽ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. പക്ഷേ ഈ മനുഷ്യൻ ചിന്തിച്ചില്ലല്ലോ, ഒരു ടയറും നിലത്ത് കുത്തിയിട്ടില്ല. ഇത് താഴോട്ടേക്ക് ഇറങ്ങൂന്ന് പറയാൻ എന്ത് ധൈര്യമാണ്! താഴോട്ടേക്ക് ഇറങ്ങുന്ന എന്ത് ധൈര്യത്തിലാ പറയുന്നത്! ഒരാൾക്കും ധൈര്യമില്ല. നിങ്ങൾ കാണുന്നില്ലേ ചില ഫ്ലൈറ്റ് പോയി എത്ര കാലായി അന്വേഷിക്കുന്നു, ഇപ്പോഴും വേണ്ടതുപോലെ റെഡിയിൽ ഇന്ന കാരണം കൊണ്ടാ നശിച്ചത് എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? അത് ഇന്നാലിന്ന പരിധിയിൽ എത്തിയപ്പോ പരിധി വിട്ടുപോയി, പിന്നെന്താ സംഭവിച്ചത് എന്നറിയില്ല. അള്ളാഹു കാത്തിരിക്കട്ടെ. അങ്ങനെ കയറുമ്പോ ഈ ഫ്ലൈറ്റിൽ കയറിയ 300 ആളുകള് അല്ലെങ്കിൽ 280 ആളുകള് അവര് മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ ഫ്ലൈറ്റിലേക്ക് പോകുമ്പോ ഇത് അവസാനത്തെ യാത്രയാണ്? അങ്ങനെയാണ് അവരെ ഫ്ലൈറ്റിൽ കയറുക ഇല്ല, ഇതാണ് എത്തു എന്നുള്ള ആഗ്രഹമാണ് അവരെ ഫ്ലൈറ്റിൽ കയറ്റിയതിലേ. അവര് ദുബായിലേക്ക് പോകുമ്പോ എന്താ ആഗ്രഹം, അല്ലെങ്കിൽ ചൈനയിലേക്ക് പോകുമ്പോ എന്താ ആഗ്രഹം, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുമ്പോ എന്താ ആഗ്രഹം? അവിടെ എത്തണം, അധ്വാനിക്കണം, അധ്വാനിച്ചിട്ട് സമ്പത്തുണ്ടാക്കണം, ഇവിടെ വീടുണ്ടാക്കണം. ഇങ്ങനെ 100 ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ. വിവാഹം കഴിയാത്ത ചെറുപ്പക്കാരനാണെങ്കിൽ അധ്വാനിച്ചിട്ട് മഹറിന്റെ പൈസ ഉണ്ടാക്കണം, എന്നിട്ടൊരു വിവാഹം കഴിക്കണം. ഇങ്ങനെ 100 ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളെങ്ങാനും മനുഷ്യന്റെ മനസ്സിലില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഒരാഗ്രഹമില്ല എന്നാ പിന്നെ അവന്റെ കാര്യം വലിയ ബേജാറ് തന്നെയാണ്. ഒരാഗ്രഹം ഇല്ലാതെ ജീവിക്കുകയാണ്, അങ്ങനെയാണ് അവന്റെ കാര്യം ബേജാറ് തന്നെയാണ്. അതുകൊണ്ടാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുമ്പോ പറഞ്ഞത്, വഖിസരിൽ അമലി, ആഗ്രഹങ്ങളെ ചുരുക്കണേ മുഹമ്മദ്, ആഗ്രഹങ്ങളെ ചുരുക്കണം, ദുനിയാവിലുള്ള ആഗ്രഹങ്ങൾ ചുരുക്കണം. ആഗ്രഹം വേണ്ടത് എവിടെയാ? പാരത്രിക ലോകത്തോട് വലിയ സ്നേഹം വേണേ ഇവിടെ. ആഗ്രഹങ്ങളുടെ പതിയെ വലിയ സ്വപ്നങ്ങളുടെ മേൽ എന്ത് നിർമ്മിച്ച് വെച്ചിട്ടുണ്ടോ ആ നിർമ്മിച്ചതിന് മുഴുവനും റബ്ബിന്റെ അടുക്കൽ വിചാരണയുണ്ടെന്ന ബോധം മനസ്സിൽ വേണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ സ്ത്രീകളോട് ഒരു ചെറിയ ചാഞ്ചാട്ടം മനസ്സിൽ വേണം അല്ലേ, ഇല്ലെങ്കിലോ ഇവളെ ഇങ്ങനെ പോറ്റാൻ ആര് നിൽക്കും അല്ലേ. പ്രത്യേകിച്ച് ചില സ്ത്രീകള് കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാകൂല. എത്ര ചെയ്തു കൊടുത്താലും ഒന്ന് നല്ലത് പറഞ്ഞു കിട്ടാൻ ചില സ്ത്രീകൾക്ക് വലിയ ബേജാറിനെയാണ് കാര്യം അല്ലേ, വലിയ ബേജാറ് തന്നെയാണ് കാര്യം. ചില സ്ത്രീകൾക്ക് എത്ര വാങ്ങിച്ചു കൊടുത്താലും ഞങ്ങളെ കാസർഗോഡ് ഭാഗത്തൊന്നും അങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ലേ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന നിയമത്തിനെ നിങ്ങൾ എടുത്തു പറയണം എന്നാ ഖുർആൻ പറഞ്ഞത്. പക്ഷെ ചില സ്ത്രീകളെ സ്വഭാവം ഞാൻ പറയുന്നത്, ഓരോ കല്യാണത്തിന് ഓരോ ഡ്രസ്സ് വേണം. നമ്മളെ കാലം വല്ലാത്തൊരു കാലാണ്, വല്ലാത്തൊരു കാലാണ്. എന്താണ് പുതിയാപ്പിളയും പുതിയണ്ണ ഒരു കുപ്പായണെന്ന് നല്ലിപ്പം കരുതലി. പുതിയാപ്പിളന്റെ കുപ്പായവും അതുപോലെ പുതിയണ്ണിയുടെ കുപ്പായത്തിന്റെ കളർ ഒന്നാകണം നല്ലിപ്പം ചിന്തിക്കല്. പിന്നെ അവിടെ വരുന്ന എല്ലാരും ഒരേ കളർ കുപ്പായി ഇടണം. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, ബാപ്പമാര് കുടുങ്ങിയത് തന്നെ, ഭർത്താക്കന്മാര് കുടുങ്ങിയത് തന്നെ. ഇവളെ വാശിയാ, കല്യാണത്തിന് വരുന്ന എന്റെ സുഹൃത്തുക്കളായ പെൺകുട്ടികൾ മുഴുവനും ഒരു കളർ ഇട്ടിട്ടാ വരുന്നത്, ഞാൻ മാത്രം വേറെ കളറായി പോയാ. അല്ല മോളെ, കഴിഞ്ഞ കല്യാണം നിന്റെ സുഹൃത്തിന്റെ കല്യാണത്തിന്റെ പേരിൽ ഞാൻ നിനക്കൊരു കുപ്പായം വാങ്ങിച്ചു തന്നില്ലേ, അന്ന് നിനക്ക് മഞ്ഞ വേണമെന്ന് പറഞ്ഞപ്പോ മഞ്ഞ വാങ്ങിച്ചു തന്നില്ലേ, ഒരു വട്ടം ധരിച്ചിട്ടല്ലേ ഉള്ളൂ, അത് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ സുഹൃത്തുക്കളായ സർവ സുഹൃത്തുക്കളായ പെൺകുട്ടികളും നാളെ വരുന്നത് ചുവപ്പ് ധരിച്ചിട്ടാ. അവരുടെ ചുവപ്പില്ലാത്ത കല്യാണത്തിന് ഞാൻ പോകൂല എന്ന് വാശി പിടിക്കുന്ന പെങ്ങന്മാര് എന്റെ മജിലിസിലുണ്ടോ? ഏതെങ്കിലും ഉമ്മമാരെന്റെ മജിലിസിലുണ്ടോ? തങ്ങളെ ഉപദേശം
ശേഷം വഖിസരിൽ അമലി ആഗ്രഹങ്ങളെ ചുരുക്കണം നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ആർക്കുള്ള ഉപദേശം? ആർക്കുള്ള ഉപദേശം? ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത, ഖുർആനിനെ കുറിച്ച് അറിയാത്ത, ഹദീസിനെ കുറിച്ച് അറിയാത്ത, ഇതൊന്നും വിശ്വസിക്കാത്ത ആളുകൾക്കുള്ള ഉപദേശമാണോ? പിന്നെ ആർക്കുള്ളതാ? മുസ്ലിമീങ്ങൾക്കുള്ള ഉപദേശം. മുസ്ലിമീങ്ങൾക്ക് ഇതൊന്നും വേണ്ടല്ലേ? ഇപ്പൊ ആർക്കും ഇതൊന്നും വേണ്ട. പിന്നെ പലർക്കും വേണ്ടതെന്താ? ഇപ്പൊ ഇങ്ങനെ ഇന്റർനെറ്റിന്റെ യുഗത്തിൽ ഇങ്ങനെ അമ്മാനമാടി ജീവിക്കണം, ഇതല്ലാത്തൊരു ചിന്തയും ഇപ്പൊ സമൂഹത്തിനില്ലാതെ പോയി. അല്ലാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കി തരട്ടെ. നമ്മുടെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം കൊറേ പഴകിയ കാലമൊന്നുമല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഒരു 15 കൊല്ലം അല്ലെങ്കിൽ ഒരു 16 കൊല്ലം പേക്കം പിടിച്ചുകൊണ്ട്. ആ 16 കൊല്ലം മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പോലെയാണോ ഇന്നത്തെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്? അല്ല. പിന്നെ ഇന്നിപ്പോ കുട്ടികളുടെ ഉമ്മമാരോ നമ്പർ ടീച്ചർമാരെ കയ്യിൽ വേണം അല്ലേ? ഉമ്മമാരെ നമ്പർ ടീച്ചർമാരെ കയ്യിൽ വേണം. എന്നിട്ടോ ഈ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. മുമ്പൊന്നും ആരും പഠിച്ചിട്ടില്ലേ? ഈ ഉമ്മ അവിടെയുള്ള ടീച്ചർമാരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യണം. എന്നിട്ട് വേണം പഠിക്കാൻ അല്ലേ? പുതിയ കണ്ടുപിടുത്തം പോകട്ടെ, അതിൽ നിന്നൊക്കെ കവിഞ്ഞ് ഈ പാളികൾ എവിടെ എത്തിയെന്നറിയോ നിങ്ങൾ? ഇപ്പോഴുള്ള ചെറിയ കുട്ടികള് അവരിങ്ങനെ ഗേൾസ് ഫ്രണ്ട് ബോയ്സ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടാത്തോന്നും. ഉപ്പാന്റെ ഒരു ഉപ്പ വേറെ കെട്ടിയിട്ടുള്ള മക്കളാണ് ഇത്. ഗേൾസ് ഫ്രണ്ട് ബോയ്സ് ഫ്രണ്ട് എന്നൊക്കെയാ പറയാ. കേട്ടാത്തോന്നും ഉപ്പ വേറെ കെട്ടിയിട്ട് വേറെ മക്കളായതാണ് എന്ന് തോന്നും. തൊടുന്നതിന് ഒരു മടി ഉണ്ടാവൂല, കാണുന്നതിന് ഒരു മടി ഉണ്ടാകൂല, സംസാരിക്കുന്നതിന് ഒരു മടി ഉണ്ടാകൂല, ഒന്നിച്ച് കോളേജിൽ നിന്ന് കൈയും പിടിച്ചിറങ്ങി വരുന്നതിന് ഒരു മടി ഉണ്ടാകൂല. ഈ ഒരു നിലക്ക് നമ്മുടെ ന്യൂ ജനറേഷനിലെ ചില ചെറുപ്പക്കാരായ കുട്ടികൾ അതപ്പതിച്ചു പോയി എന്ന് മാത്രമല്ല, കുറച്ച് മുമ്പ് കാലങ്ങളിലൊക്കെ സ്കൂളിൽ പഠിച്ച ചില ആളുകൾക്ക് തോന്നുകയാണ് ഞങ്ങൾക്ക് ഇതിനൊന്നും അവസരം കിട്ടിയില്ലല്ലോ, അവസരം കിട്ടിയില്ലല്ലോ എന്ന് മാത്രല്ല, ആ ചിന്തയുടെ കാരണത്താൽ അലുംനി വിളിക്കണമെന്ന് ചിന്തിക്കുന്ന ചില ആളുകളില്ലേ? അന്ന് പഠിച്ച പെൺകുട്ടികളെ നമ്പറൊക്കെ ഒന്ന് കയ്യിലാക്കണം. അന്നതേ കിന്നാരം പറഞ്ഞ ക്ലാസ്സിലെ കുട്ടികളെ നമ്പറൊക്കെ ഒന്ന് കയ്യിലാക്കണം. ഭർത്താവ് വിദേശത്തായിരിക്കും, തൽക്കാലം സംസാരിച്ചിരുന്ന് സ്വറ പറയാമെന്ന് ചിന്തിച്ച് പെൺകുട്ടികളെ നമ്പർ സംഘടിപ്പിക്കുക. ഏതെങ്കിലും കോളേജുകളെ പേരിൽ, സ്കൂളുകളെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മദ്രസയുടെ പേരിൽ ഇത്തരം ഏതെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കയ്യിലേക്കെടുക്കാൻ ചിന്തിക്കുന്ന ചില വിവരദോഷികളില്ലേ? ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരേ, എന്റെ ഈമാനുള്ള ഉപ്പമാരേ, ഇന്റർനെറ്റിന്റെ യുഗങ്ങളിലേക്ക് മക്കളെ പറക്കാൻ പൂർണ്ണമായി സ്വാതന്ത്ര്യത്തോടെ അങ്ങ് വിട്ടാൽ ആ മക്കൾ എവിടെ എത്തിച്ചേരുമെന്ന് പറയാൻ കൊള്ളൂല. ഹറാമിന്റെ വഴികൾ പുതിയത് പുതിയത് തുറക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഹറാമിന്റെ വഴികൾ പുതിയത് പുതിയത് ഉണ്ടാക്കാനുള്ള വഴികൾ ചിന്തിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, അലുംനി ചേരണമെന്ന് വല്ലാത്തൊരാഗ്രഹം. എന്തിനാ പഴയ സുഹൃത്തുക്കളെ ഒന്ന് കാണാനാ? അപ്പൊ ചില ആളുകളെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കിയാണ്, പെൺകുട്ടികളെയും ചേർത്തിയാലോ. എന്നിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പഴയ കാലത്തെ സ്കൂളിലെ കഥകൾ പറഞ്ഞിട്ട് നല്ല ഭർത്താക്കന്മാരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യ ദമ്പതികൾക്കിടയിൽ അതേ അകൽച്ചയുണ്ടാക്കുന്ന, അവരെ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം തകർത്ത് കളയുന്ന വിവരദോഷികളായി ഈ സമുദായത്തിലെ ചിലരെങ്കിലും പിറകോട്ട് പോയില്ലേ? ഏതെങ്കിലും മതക്കാരൻ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാൻ ഇസ്ലാമിലെന്ത് വകുപ്പാ മുസ്ലിമേ? ഇത് പറഞ്ഞതിന്റെ കാരണത്താൽ സ്കൂളിൽ അലുംനി വിളിക്കൽ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നിങ്ങൾ അലുംനി ചേർന്നോളൂ, പുരുഷന്മാര് തമ്മിൽ പരസ്പരം നമ്പർ കൈമാറിക്കോളൂ, നിങ്ങൾ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കോളൂ. അന്യപെണ്ണിന് ഇടവരെന്ന് കലർത്തുന്ന, അന്യപെണ്ണും പുരുഷനും തമ്മിൽ ഇടകലരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സദസ്സിലും ചെറുപ്പക്കാര നല്ല നീയത്തോടെയും പോയി ഇരുന്നേ കരുത് കേട്ടോ. ആ ഇരുത്തത്തിലാ ചിലപ്പം നിന്റെ കണ്ണിൽ പെടുന്നത്. അടുത്തൊരു ബാപ്പനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉപ്പാനോട് ഒരു വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വിഷയം? അയാളെ മോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഒരാൾ പറഞ്ഞപ്പോ അയാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ പറയാണ്, മഹാനായ നബിയുല്ലാഹി യൂസുഫ്, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലാ നബീനാ അലൈഹി സ്വലാത്തു വസ്സലാം. മാനവരുടെ കാലം മുതലേ പ്രേമയില്ലേ? ഇപ്പൊന്നും തുടങ്ങിയല്ലോ, അതുകൊണ്ട് പ്രേമ ഹലാലാവും. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ബാപ്പ മകൾക്ക് ന്യായീകരണം പറയാണ്. എന്താ ന്യായീകരണം? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലം മുതലേ പ്രേമയില്ലേ, അതുകൊണ്ട് പ്രേമ ഹലാലാവോ? ബിംബാരാധന മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാമിന്റെ മക്കളെ കഥയെ മക്കളെ കാലത്ത് അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്നില്ലേ? മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാമിന്റെ കാലത്തില്ലേ ബിംബാരാധന? അതുകൊണ്ട് ബിംബാരാധന ഹലാലാവോ?
കല്ലുകൂടിയില്ലേ, അതുകൊണ്ട് കല്ലുകൂടി ഹലാലാവോ? അങ്ങനെ എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് സ്വന്തം മക്കൾക്ക് വ്യഭിചരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിലെ ആളുകൾ. ചോദിക്കുമ്പോ പറയുന്ന ന്യായമാണ് ഞാൻ പറഞ്ഞത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ലേ? അസ്തഗ്ഫിറുല്ലാ, ഒരു ബാപ്പന്റെ മറുപടി കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വേദന തോന്നി പോയി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ പ്രേമിച്ചു കിട്ടിയതാണ് നായാളവാദം. എവിടെ നിന്ന് കിട്ടിയതാ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം പ്രേമിച്ചിട്ടുണ്ടില്ല എന്നല്ല, അങ്ങനെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഭാര്യമാരി പ്രേമിക്കാനുള്ളതാ, അതല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് അവളെ രസം നോക്കിയിട്ട് വിവാഹം കഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലെ പ്രേമിച്ചു നടന്നു എന്ന് പറയാ, ഇവൻ ആരധികാരം കൊടുത്തു? ഈമാനുള്ള വിശ്വാസികളെ ഇത്തരം തെറ്റിദ്ധാരണകൾ കൈയൊഴിക്കണേ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ പ്രേമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രേമം ഹലാലാകുമോ? ഇനി അതല്ല, ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ പ്രേമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രേമം ഹലാലാകുമോ? ഏത് പ്രേമം? വിവാഹത്തിന്റെ മുമ്പുള്ള പ്രേമം അനുവദനീയമല്ല. അതേ സ്ഥാനത്ത് നിനക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ അവിടെ കാണാൻ പോകൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സുന്നത്തായ ഒരു കാണൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ നിർവാഹമില്ല. അതേ സ്ഥാനത്ത് ഇമാം മഹലി അങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ചർച്ച ചെയ്തില്ലേ, ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഭാര്യനെ കാണാൻ പോകാൻ പറ്റുള്ളൂ, നിക്കാഹിന്റെ മുമ്പ് ഒരു പ്രാവശ്യം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അന്നേ ചില ആളുകൾ ചിലപ്പോ കിതാബിൽ കണ്ടിട്ടുണ്ടാകാം, രണ്ടാമത്തെ പ്രാവശ്യം പോയി കാണൽ അനുവദനീയമാണ്. അതെപ്പോഴാണ് എന്നറിയോ? ഒന്നാമത്തെ കാണൽ പെണ്ണിനെ നോക്കി പരിചയമില്ലാത്തതിന്റെ കാരണത്താൽ. ഇവളെ കണ്ടിട്ട് പേടിച്ചിട്ട് ഇയാൾ ഓടിക്കളഞ്ഞു, അതേ ഭാര്യന്റെ മുഖത്തേക്ക് നോക്കിയില്ല, അവളെ കണ്ടിട്ടില്ല. പെണ്ണിന്റെ മുഖത്ത് നോക്കി പരിചയമില്ലാത്തതിന്റെ കാരണത്താൽ അങ്ങനെ ഭാര്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവളെ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ, തൃപ്തിയോടെ ഇവളെ കൂടെ ജീവിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു വകുപ്പുണ്ടാക്കാം എന്ന് പറഞ്ഞ തെളിവ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ പിന്നാലെ ബസ്സിൽ കയറി പോകുന്നതിന് തെളിവെടുക്കാം, അല്ലെങ്കിൽ അവരെ പിന്നാലെ നടക്കുന്നതിന് തെളിവ് പറയാം. ഇസ്ലാമിലെന്ത വകുപ്പാ മുസ്ലിമീ? വിവാഹം എന്ന് പറയുന്നത് നിക്കാഹാണ്. ആ നിക്കാഹ് കഴിയാതെ ഒരു പെണ്ണിനെയും കാണാൻ അനുവദനീയമല്ല, ഒരു പെണ്ണിനെയും തൊടൽ അനുവദനീയമല്ല, ഒരു പെണ്ണിനോടും സംസാരിക്കൽ അനുവദനീയമല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ കാണാനും തൊടാനും ആശയുണ്ടോ? നിക്കാഹ് കഴിയലല്ലാതെ മറ്റൊരു വഴി അതിന്റെ മുന്നിലില്ല. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അമാനത്തിൽ പെട്ടതാണ്, അതെ അവളുടെ മകളെ, അതെ അവന്റെ മകളെ പുതിയാപ്പിളയായ നിനക്കൊരു വട്ടം കാണിച്ചു തന്നത്. ആ കാണിച്ചു തന്നത് പിന്നീട് ഏതെങ്കിലും സ്കൂളിൽ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ചാറ്റ് ചെയ്യാനോ. അമാനത്ത് നഷ്ടപ്പെടുത്തുന്ന പുതിയാപ്പിളമാരായി നമ്മുടെ ന്യൂ ജനറേഷൻ പുതിയാപ്പിളമാര് മാറിപ്പോകരുതേ ചെറുപ്പക്കാരെ. നല്ല വിശ്വാസത വേണം, വിശ്വസിച്ചവൻ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല. വിശ്വാസം ഉള്ളതല്ലേ അവനെ നിന്നെ പുതിയാപ്പിളയാക്കാൻ തീരുമാനിച്ചത്? ആ വിശ്വാസത നഷ്ടപ്പെടുത്തിയിട്ട് പാപ്പയും ഉമ്മയും അറിയാതെ എങ്ങനെങ്കിലും ഓളെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തിട്ട് ചാറ്റ് ചെയ്യാന്ന് വിചാരിക്കരുത്. അവളെ രാത്രിയിൽ ഫോണിൽ വിളിച്ചിരിക്കാമെന്ന് ചിന്തിക്കരുത്. പാപ്പനെ വഞ്ചിക്കരുത്, ഉമ്മാനെ വഞ്ചിക്കരുത്, കുടുംബങ്ങളെ വഞ്ചിക്കരുത്. അല്ലാഹുവിനെ ജീവിക്കണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം, അവന്റെ അടുക്കൽ വിജയം കൈവരിക്കണം എന്ന് ചിന്തിച്ച് ജീവിക്കണം. അത് ജീവിതത്തിൽ അനിവാര്യമാണ്. പറഞ്ഞത് മറന്നുപോയോ? നിങ്ങളെ ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ജനങ്ങളെ. അതിലൊന്നാമത്തെ തന്നിസ പെണ്ണാണ് കേട്ടോ, അഷ്റഫുല്ലാ ഖൽക മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് വഖീബു, നല്ല സുഗന്ധമാണെന്ന് അഷ്റഫുൽ ഖൽക മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നാമത്തതും പെണ്ണാണ്, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ഒരു പുരുഷന് പെണ്ണിനോടുണ്ടാകേണ്ട ഒരു ചാഞ്ചാട്ടം, മനസ്സിലുണ്ടാകേണ്ട ഒരു സ്നേഹം, ഒരു പെണ്ണിനോടുണ്ടാകേണ്ട ഒരു സഹതാപം, സ്നേഹം അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അല്ലാതെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീബൂ സുഗന്ധമാണ്.
സുഗന്ധം, നല്ല അത്തറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, എപ്പോഴും നല്ല സുഗന്ധം നമ്മളെ മണക്കുന്ന രൂപത്തിൽ നടക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. സുന്നത്താണ് അത്തറ് കൊടുക്കല്, സുന്നത്താ. വേറൊരാൾക്ക് അത്തറ് ഹദിയ ചെയ്യല് സുന്നത്താണ്, അത്തറ് പുരട്ടി കൊടുക്കല് സുന്നത്താണ്, അത്തറ് പുരട്ടല് സുന്നത്താണ്, അത്തറ് ചോദിച്ചു വാങ്ങല് കറാഹത്താണ്. എങ്ങനെ ഒരാള് നല്ല അത്തറി ഇങ്ങനെ പുരട്ടിയത്, അപ്പൊ ഇയാൾക്ക് വല്ലാത്ത സ്മെല്ല്, അപ്പൊ പോയിട്ട് ചോദിക്കാം, അത് കറാഹത്താണ് ഞാൻ പറഞ്ഞത്. എന്താ അയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ആയിരിക്കുമല്ലോ, നിങ്ങളെ അയാളെ ചോദിച്ചിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, അയാളെ പ്രയാസപ്പെടുത്താൻ പാടില്ലല്ലോ. ഇരിക്കട്ടെ, അപ്പൊ അത്തറ് എന്ന് പറഞ്ഞാൽ വലിയ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ്. അത്തീബു എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കയറി വരുമ്പോ നല്ല മണം വേണം, പള്ളിയിലേക്ക് കയറി വരുമ്പോ നല്ല സ്മെല്ല് വേണം, പള്ളിയിലേക്ക് കയറി വരുമ്പോ നമ്മളെ പള്ളികളൊക്കെ നല്ല സ്മെല്ലുള്ളതാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്ന സംഗതിയല്ലേ, നമ്മളെ പള്ളികളിൽ നടപ്പാക്കണം. ചില പള്ളിയിൽ കയറി ആ സുജൂദി അങ്ങയില്ല, എന്തുകൊണ്ട്? കാർപ്പറ്റ് നാറിയിട്ട് സുജൂദി അങ്ങയില്ല. അങ്ങനെ ആയി പോകരുത് നമ്മളെ പള്ളികള്. ഏതെങ്കിലും ആളുകൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഒരാള് പള്ളിയിൽ കയറിയിട്ട് സുജൂദി ചെയ്താ പിന്നെ ഞാൻ പള്ളി കയറില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് നമ്മളെ പള്ളികളിൽ. മറിച്ചോ, പള്ളികൾ നല്ല സുഗന്ധം വേണം, പള്ളികൾ നല്ല വൃത്തി വേണം, പള്ളി കയറിയാ നല്ല സമാധാനം വേണം. ചില പള്ളി കയറിയാ ഉള്ള സമാധാനം കൂടി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പള്ളിന്റെ തകരാറല്ല, പിന്നെ പള്ളിയിൽ കയറിയ ജനങ്ങളെ തകരാറാ. മഹാനായ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കാലത്തിന്റെ മോശാണ്, കാലത്തിന്റെ മോശാണ് എന്ന് ചില ആളുകൾ പറയും. അത് ശരിയല്ല, ആ കാലത്ത് ജീവിക്കുന്ന ജനങ്ങളെ മോശാണ് എന്ന് പറയണം. കാലം അന്നത്തെ പോലെ തന്നെയായിരുന്നു അല്ലേ? രാവിലെ നേരം ഇവിടെ സൂര്യൻ ഉദിക്കല്ലേ, ബയറിലൊന്നും സൂര്യൻ ഉദിക്കല്ലേ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാനും മാത്രം കരുമാണോ? നിങ്ങളെ നാട്ടിൽ സൂര്യൻ ഉദിക്കല്ലേ, നിങ്ങളെ നാട്ടിൽ സൂര്യൻ ഉദിക്കലില്ലേ? ഞാൻ രാത്രിയല്ലേ ഇവിടെ വന്നത്, അതുകൊണ്ടല്ലേ നിങ്ങളോട് ചോദിച്ചത്, സൂര്യൻ ഉദിക്കലില്ലേ? ഉണ്ടല്ലേ, സൂര്യൻ ഉദിക്കലുണ്ട്. വൈകുന്നേരം ആകുമ്പോ, മകരീബ് ആകുമ്പോ സൂര്യൻ അസ്തമിക്കലില്ലേ? ഇത് പണ്ട് കാലം മുതലേ ഉള്ളതാ, അതിനൊരു മാറ്റമില്ല. ഉണ്ടോ എന്തെങ്കിലും മാറ്റമുണ്ടോ? അന്ന് മുതലേ സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, കാലത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെ മനുഷ്യന്മാരാ മാറിപ്പോയത്, വെറുതെ കാലത്തിനെ പറയരുത് എന്ന് പറഞ്ഞില്ലേ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു? ഇതുപോലെ വെറുതെ പള്ളിയെ പറയരുത്, പള്ളി എപ്പോഴും നല്ല വൃത്തിയുള്ളതാണ്. നിങ്ങൾ കണ്ടില്ലേ ഹബീബാനും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇല്ലേ, മിഹ്റാബിന്റെ ഭാഗത്ത് കഫം കണ്ടപ്പോൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടെടുത്ത് മാറ്റിയെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇല്ലേ? പള്ളി വൃത്തിയില്ലാതാക്കിയത് ആരാ ഉത്തരവാദി? നമ്മളാ ഉത്തരവാദി. ഓരോ നാട്ടിലും പള്ളിയും നല്ല വൃത്തിയുള്ളതാകണം. എനിക്ക് കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, പള്ളികൾ നല്ല വൃത്തി വേണം, നല്ല ക്ലീന് വേണം. പള്ളിയുടെ പരിസരത്തുള്ള ബാത്റൂമുകൾ നല്ല ക്ലീന് വേണം. ചില പള്ളിയുടെ പരിസരത്തൂടെ കാറിൽ തന്നെ യാത്ര ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം എന്നറിയോ? ഈ മൂത്രപ്പുരന്റെ സുഗന്ധം കൊണ്ടേ. നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില പള്ളിയുടെ പരിസരത്തുള്ള മൂത്രപ്പുരയുടെ പരിസരത്തൂടെ കാറിൽ പോകാൻ പറ്റൂല എന്നാ ഞാൻ പറഞ്ഞത്. കാറിന്റെ ഉള്ളിൽ അതിന്റെ സ്മെല്ല് വരും. ഇതിനാരാ ഉത്തരവാദി? പള്ളിയാ ഉത്തരവാദി? അല്ല, പള്ളിയിൽ പോകുന്ന നമ്മളൊക്കെ അതിന്റെ ഉത്തരവാദി. അങ്ങനെ അള്ളാഹുവിന്റെ പള്ളികളെ ക്ലീൻ ഇല്ലാതെ ഇട്ടേക്കരുത്. അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ പള്ളികൾ നല്ല സുഗന്ധമുള്ളതാകണം, പള്ളിയുടെ ബാത്റൂമുകളൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. ഏത് മനുഷ്യനും കയറിപ്പോയാൽ ആ വൃത്തി കണ്ടിട്ട് ഇസ്ലാമിനെ ആകർഷിക്കണം. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, തങ്ങളോടല്ല പറയാണ് അവർക്കൊക്കെ മുഴുവനും നിർദ്ദേശം കൊടുത്തു, അവർക്കൊക്കെയും നരകത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി, നരകത്തെ കുറിച്ച് അവരെ പേടിപ്പിക്കും. നബിയേ നല്ല വൃത്തിയുള്ള വസ്ത്രധാരണയിലാകണം, ഏത് സമയത്തും നല്ല വൃത്തിയിലാകണം, നല്ല സ്മെല്ല് വേണം, നല്ല ഭംഗി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ വിയർപ്പ് എങ്ങനെയുള്ള വിയർപ്പാ? അത്യബു മിനത്വീബ്, സുഗന്ധങ്ങളെക്കാൾ നല്ല സുഗന്ധം, സുഗന്ധങ്ങളെ മറികടക്കുന്ന സ്മെല്ല്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ ഉമ്മതി അവിടുത്തെ വേർപ്പിനുണ്ട്, ഉമ്മനീരിനുണ്ട്. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളോട് അല്ല പറയാണ് നല്ല ഭംഗിയിൽ വൃത്തിയിലാകണം. എന്തിനാ പറഞ്ഞത്? എന്നെ പഠിപ്പിക്കാനാ, നിങ്ങളെ പഠിപ്പിക്കാനാ. എപ്പോഴും നല്ല ക്ലീനിലാകണം, ഭംഗിയിലാകണം, എപ്പോഴും നല്ല വൃത്തിയിലാകണം. ഇസ്ലാം വലിയ പ്രചോദനം തന്നതാ. അതുകൊണ്ടാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാത്ത് അന്നിസാഉ വത്വീല. എന്നാ അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദുനിയാവിൽ എനിക്ക് കണ്ണിന് കുളിർമ കിട്ടുന്നത് എപ്പോഴാണ് എന്നറിയോ? ജുഹൈലത്ത് ഖുറത്തു ഐനി ഫി സ്വലാത്ത്. ദുനിയാവിൽ എനിക്ക് സുഗന്ധവും പെണ്ണൊക്കെയാണ് ഇഷ്ടമെങ്കിലും എന്റെ കണ്ണിന് കുളിർമ കിട്ടുന്നത് എപ്പോഴാണ് എന്നറിയോ? അത് നിസ്കരിക്കുമ്പോഴാണ് കേട്ടോ. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു കാലമാ, പള്ളിയുടെ താഴെ നല്ല ജോറാ. കാരണം പള്ളിയുടെ നേതാക്കളൊക്കെ പള്ളിയുടെ താഴെ ഇരിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് പള്ളിയുടെ രണ്ടാം നിലയിൽ ജുമുഅയുടെ ദിവസം ഉസ്താദ് മിമ്പറിലേക്ക് കയറുമ്പോൾ അവിടുത്തെ മുഅദ്ദിന് നമ്മളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ആരും സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ നിങ്ങൾ അവല് പൊളിഞ്ഞു പോകും. ആ ഖുത്ബ എന്ന് പറയുന്നത് ഈ നിസ്കാരത്തിന്റെ രണ്ട് ഷർത്തിൽ പെട്ടതാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നൊക്കെ ഉസ്താദ് വിളിച്ച് പറഞ്ഞിട്ട് വാളും കൊടുത്തിട്ട് കയറുകയാണ്. പക്ഷെ കയറിയ വിവരം പോലും രണ്ടാം നിലയിലെ പള്ളിയിലുള്ള ആളുകൾ അറിയില്ല. നിങ്ങളെ നാട്ടിൽ പള്ളിക്ക് രണ്ടാം നില ഉണ്ടോ? ഉണ്ടോ? നമ്മളെ നാട്ടിലാണ് കൂടുതൽ, നമ്മുടെ ഈ കേരളവും അതുപോലെ ഇന്ത്യയിലൊക്കെയാണ് ഈ രണ്ട് നില പള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത്. വിദേശ രാജ്യങ്ങളൊക്കെ രണ്ട് നിലയുള്ള പള്ളി എന്ന് വളരെ കുറവാ. അതേ സ്ഥാനത്ത് നമ്മളെ നാട്ടിലെ പള്ളിയുടെ കഥയാൻ പറയുന്നത്, രണ്ടാം നിലയുള്ള പള്ളിയിൽ ചെറുപ്പക്കാരായ ചില ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും, മുസ്ലിയാർ ഇങ്ങനെ കൊത്തുപോകുന്നുണ്ടാകും, മൊബൈലിൽ ഇങ്ങനെ തോണ്ടുന്നുണ്ടാകും, കുറെ ആളുകൾ ഇങ്ങനെ ചുമരിന്റെ മേലെ പോയിട്ട് ഇങ്ങനെ ചാരിട്ട് ഇങ്ങനെ വീണിട്ടുണ്ടാകും. കണ്ടാത്തോന്നും പഠിച്ചോനെ ഉള്ളാസ് വെള്ളം കൊണ്ട് കൊടുത്താലോ അല്ലേ? കല്യാണ പുരയിലോ മറ്റോ വന്നിരുന്ന മാതിരി പള്ളിയുടെ രണ്ടാം നിലയിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരോടുള്ള അമാനത്തായി പള്ളിയിൽ വരൽ? എന്തിനാ പള്ളിയിൽ വന്നത്? അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നത് കുറെ പൊരുത്തക്കേട് വാങ്ങാനാ? പള്ളിയിലോട് അത് ചെയ്താൽ 40 വർഷത്തെ അമല് ഒളിഞ്ഞു പോകുമെന്ന് സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പള്ളിയിൽ വെച്ച് അനാവശ്യം സംസാരിച്ചാൽ 40 കൊല്ലത്തെ അമല് ഒളിഞ്ഞു പോകും. എനിക്ക് 40 വയസ്സായില്ലല്ലോ. ഈ സദസ്സിൽ വന്ന എത്ര ആളുകളുടെ 40 വയസ്സ് തികയാത്ത ആളുകൾ? ഞാൻ ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പോകുന്ന അമലും കൂടി അള്ളാഹുവിന്റെ ഖുർആന്റെ മുമ്പിൽ കൊണ്ടുപോകാനില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. ചില ചെറുപ്പക്കാർ പള്ളിയുടെ രണ്ടാം നിലയിൽ കയറിയിരുന്നിട്ട് ഇങ്ങനെ സ്വറ പറയും. ഒരു ലെവൽ ഉണ്ടാകൂല, ഒരറ്റം ഉണ്ടാകൂല, ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കൽ എന്നെ. എന്നിട്ടോ ഉസ്താദ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആദ്യം കൈയിട്ടു. അപ്പൊ ഈ അക്ബർ ബോധം ഉണ്ടാവൂല, അപ്പോഴും സംസാരത്തില്ല. സഫിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും സംസാരത്തില്ല. അപ്പോഴാ മുസ്ലിയാർ രണ്ടാമത് പുതിയ സൂറത്ത് ഓതിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കൂഇലേക്ക് പോകുന്നത്. അപ്പോഴാ ഇയാൾക്ക് നേരം വെളുത്തത് പഠിച്ചോനെ നിസ്കാരം കിട്ടൂലോ. അല്ലാഹു അക്ബർ ആരെ പറ്റിക്കാൻ എടുക്കുന്ന പണിയായി എനിക്ക് മനസ്സിലായില്ല. ആരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാ? ലോക സിദ്ധാവായ റബ്ബ് ഇതൊന്നും കാണുന്നില്ല എന്നാണോ? തെറ്റിദ്ധരിച്ചത്? അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് ലോക സിദ്ധാവായ റബ്ബിന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആലോചിച്ചു നോക്കി. പള്ളിയിൽ പോകാതിരിക്കലല്ലേ നല്ലത്? 40 കൊല്ലത്തെ അമല് പൊളിഞ്ഞു പോകുന്നാ പറയുന്നത്. എന്തിനാ ശരിക്ക് പള്ളിയിൽ പോയത്? ഒരു നേരത്തെ ജുമുഅക്കല്ലേ, ഒരു നേരത്തെ ജുമുഅക്കാ വള്ളിയിൽ പോയത്. എന്നിട്ട് അവിടെ ഇരുന്ന് പള്ളിയിൽ ഇരുന്ന് സ്വറ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതോ 40 കൊല്ലത്തെ അമലങ്ങ് പൊളിച്ചു കളയുന്നു. ഓ എന്നെ ചെറുപ്പക്കാരി, ദുനിയാവിന്റെ മുഴുവൻ സമയവും പള്ളി നീ മൊബൈലില്ല. 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് നീ പോയിട്ടില്ല. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ചയാ പോകല്, അവിടെ എത്തിയിട്ടും മൊബൈലിന്റെ ഉപയോഗം മതിയായില്ല. ആഴ്ചയിൽ ഒരു ദിവസം ജുമുഅക്ക് പള്ളിയിൽ വന്നിട്ട് പോലും അള്ളാഹുവിന്റെ മുന്നിലൊന്ന് ഞാൻ എന്റെ സമയം ചെലവഴിക്കണമെന്ന് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല അല്ലേ? ഫത്ഹുൽ മുഈൻ അടക്കമുള്ള സർവ കിതാബിലും എന്താ പറഞ്ഞത്? അതേ ഖുത്ബ ഓതുന്നതിന്റെ മുമ്പ് അതേ ഒരു മനുഷ്യൻ എന്തിനാ ശുഗലാകേണ്ടത്? സൂറത്തുൽ കഹ്ഫ് ഓതാനാകണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലാനാകണം. മൂന്നാമത്തത് എന്താണ് പറഞ്ഞത്? ദുആയിലെ ശുഗലകളും. മൂന്ന് കാര്യങ്ങളിലെ ശുഗലകം പറഞ്ഞത്. ഇതല്ലാത്ത സൂറത്തെ പരിശുദ്ധമായ ഖുർആനിലുള്ള ചില സൂറത്തുകൾ, മറ്റു ചില സൂറത്തുകൾ ഇത് ഓതുന്നതിനേക്കാൾ വാരിദായ സൂറത്തുൽ ഫോദലാണ് പുണ്യമെന്ന് ഫതുഹുൽ മൈൽ അടക്കമുള്ള സർവകിതാബിലും പറഞ്ഞില്ലയോ? ഖുർആനിന്റെ ചില ഭാഗങ്ങള് ആ ഭാഗങ്ങളെക്കാൾ ആ സമയത്തോതല് പതിയെ സൂറത്തുൽ കഹ്ഫിന ബഹുമാനം, സലാത്തിന ബഹുമാനം, ദുആയിന ബഹുമാനം എന്ന് പണ്ഡിതന്മാര് പറയുന്നു. മൂന്നും വേണ്ടാന്ന് വെച്ചിട്ട് സ്വറ പറയാനിരുന്ന അവിടെ ഇരുന്ന് കഥ പറയാനിരുന്ന അവിടെ ഇരുന്ന് മൊബൈലിൽ ചാറ്റാനിരുന്ന അവിടെ ഇരുന്ന് ചാറ്റ് ചെയ്യാൻ സമയം കണ്ടെത്തിയ അവന്റെ അമല് കൊണ്ട് എന്ത് കിട്ടാന്? മുസ്ലിയാര് കൊതുബോധുമ്പോ പോലും ഒന്ന് മൊബൈല് മാറ്റിവെക്കാൻ നേരം കിട്ടാത്ത ചെറുപ്പക്കാരാ, സമയം കിട്ടാത്ത മുസ്ലിമേ, ഒരു നേരത്തെ ജുമാക്ക് പള്ളിയിൽ വന്നിട്ട് 40 കൊല്ലത്തെ അമല് വിളിച്ചു കളയുന്ന വിട്ടികളെ സ്വർഗത്തിലാകരുത് കേട്ടോ, വിട്ടികളെ കൂട്ടത്തിലാകരുത് കേട്ടോ. എന്റെ കണ്ണിന് കുളിർമ കിട്ടുന്നത് വിശ്വാസികള് ഞാൻ നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഇത് പറഞ്ഞപ്പോഴാമാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാ, മൂന്ന് കാര്യങ്ങളോട് എനിക്കും താല്പര്യമാണ്. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുനിയാവിൽ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതിലൊന്നാമത്തെ എന്താണെന്നറിയോ? അന്നദറു ഇലൈക യാ റസൂലല്ലാഹ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന സ്വഹാബി, ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ഇസ്ലാമിന്റെ പോരാളി സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ട് കണ്ടമാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സാവസിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാൻ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് എനിക്കേറ്റവും ഇഷ്ടം അങ്ങേ ഇങ്ങനെ നോക്കിയിരിക്കലാ നബിയെ, കണ്ടിട്ട് കൊതി മാറിയിട്ടില്ല. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരി, എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരി, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരി, എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരി, ഒരു തവണ പോലും ഭാഗ്യം കിട്ടിയില്ല അല്ലേ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇസ്ലാമിലായിട്ട് നോക്കി നിൽക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബി, ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബി, ഗുഹയുടെ ഉള്ളിൽ പോലും കാവലിരുന്ന സ്വഹാബി, ഏറ്റവും അടുത്ത സുഹൃത്ത് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി മൂന്ന് കാര്യങ്ങൾ എനിക്കും നിഷ്ഠമാണ് അതിലൊന്നാമത്തത് എന്താണെന്നറിയോ? അങ്ങയിലേക്ക് നോക്കിയിരിക്കലാണ് നബിയേ. രണ്ടാമത്തത് എന്താണെന്നറിയോ?
അങ്ങയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കലാണ് നബിയേ. ഇരുന്നിട്ട് കൊതിമാറിയില്ല സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഒരു തവണയെങ്കിലും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിന്റെ മുമ്പൊന്ന് കാണണ്ടേ? കണ്ണ് ശുദ്ധിയാക്കി വെക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കി, വൽ ജുലൂസ് ബൈന യദൈക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയോ? അങ്ങയുടെ മുന്നിൽ വന്നിരിക്കലാണ് നബിയേ. മൂന്നാമത്തെ കാര്യം, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വയുഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ എന്ത് സമ്പത്തുണ്ടോ, എന്റെ സമ്പാദ്യമുണ്ടോ, എന്ത് തന്നെ ഞാൻ സമ്പാദിച്ചു വെച്ചതുണ്ടോ, അത് ചെലവഴിക്കലാണ് നബിയേ. എവിടെ ചെലവഴിക്കലാ, അങ്ങ് പറയുന്ന വഴിയിൽ ചെലവഴിക്കലാണ് നബിയേ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ്, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നേറ്റു എന്ന് പറയുന്നു, വാന ഹുബ്ബിബ ഇലയ സലാത്ത്, എനിക്കും ദുനിയാവിലും മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമുണ്ട്. അതിലൊന്നാമത്തത് അൽ അംറു ബിൽ മഅറൂഫ്, നല്ലത് കൊണ്ട് കൽപ്പിക്കലാണ് നബിയേ. വൽ നഹ്യു അനിൽ മുങ്കറ്, ചീത്തയായ കാര്യങ്ങൾ കൊണ്ട് വിരോധിക്കലാണ് നബിയേ. വ ഖൗലുൽ ഹഖി വ ഇൻ കാന മുറാ, എത്ര തന്നെ കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയലാണ് നബിയേ. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അപ്പോഴാ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വാന ഹുബ്ബിബ ഇലയ്യ സലാത്ത്, എനിക്കും മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാണ്. ഒന്ന് തുആമു തുആം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കല. രണ്ടാമത്തതോ വൈഫ്ഷാഉ സലാം, ആളുകളോട് സലാം പറയല. മൂന്നാമത്തത് മഹാനവരുടെ പറയുന്നത്, വസ്സലാത്തു ബില്ലൈലി വനാസുനിയാ, ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് ലോക സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കലാണ് ജനങ്ങൾ. എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാ, ഈ മതത്തിന്റെ ആചാരങ്ങളെ എതിർക്കുന്നവരോട്, അതും ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിനെ തകർക്കാൻ വരുന്നവരോട് പ്രതിരോധിക്കല. മഹാനവരുകൾ പറയുന്നത്, വൈഫിനെ ആദരിക്കല. വസ്സൗമു ബിസ്സൈഫ്, കാലങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കല. ഖുലഫാഉ റാശിദീകളും ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞു, ഫനസല ജിബ്രീൽ അലൈഹി സലാം, ഇറങ്ങി വന്നിട്ട് പറയുന്നത്, എനിക്കും മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാണ് ജനങ്ങള്, അദാഉൽ അമാന, ജിബ്രീലിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയോ? അദാഉൽ അമാന, വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കല, അമാനത്ത് പൂർത്തിയാക്കി വിട്ടല. മഹാനായ മക്കൾ മലക്ക് മുഖർബുൽ ജിബ്രീൽ അലൈഹി സലാം, എല്ലാവരും മൂന്ന്
മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ ആനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ എനിക്കും ഇഷ്ടമാണ്, അതിൽ ഒന്നാമത്തെ കാര്യം അദാ ഉൽ അമാന, വിശ്വസിച്ച ആളുകളോടുള്ള വിശ്വാസത്തെ നിലനിർത്തലാണ്. അങ്ങയുടെ വഹിയെത്തിച്ചുതരലാണ്. പാപങ്ങളോടുള്ള സ്നേഹമാണ് നബിയേ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഏതാണെന്നറിയോ? നന്ദിബോധമുള്ള ഹൃദയമാ, ഏത് രോഗം വന്നാലും ഏത് വിഷമം വന്നാലും ക്ഷമിച്ചു നിൽക്കുന്ന ശരീരമില്ലേ? എനിക്ക് വലിയ ഇഷ്ടമാണ് ജനങ്ങളെ. ഖാലിഖായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കും മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ ഇഷ്ടമാണ് കേട്ടോ. ഈ സംഭവം അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു നടക്കലെത്തിയപ്പോ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് മൂന്ന് കാര്യങ്ങളാ വലിയ ഇഷ്ടം. ഒന്നാമത്തത് തഹ്സീലുൽ ഇൽമി, നല്ല ഇൽമു പഠിക്കലാണ്. രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ ഇൽമു പഠിക്കല, രാത്രിയിൽ ഒരുപാട് ഇൽമി ഇങ്ങനെ കരസ്ഥമാക്കല. വത്തറക്കി തആദുനി വതആലി, മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാത്ത ബഹുമാനമില്ലേ? നമ്മളെ വടക്കാക്കി കളയുന്ന ചീത്തയാക്കി കളയുന്നതിനുള്ള ആദരവുകൾ അതിനെ ഉപേക്ഷിക്കല, പൊക്കി പറയുന്നതിനെ കൈയൊഴിക്കല. ഖൽബും മിന്നു മൂരി ദുനിയാ ഖാലി, ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്ന് അതേ കാലിയായി കിടക്കുന്ന ഹൃദയമാണ് കേട്ടോ. അതങ്ങാ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മൂന്ന് കാര്യങ്ങളാ വലിയ ഇഷ്ടം. ഈമാനുള്ള വിശ്വാസികളെ, എനിക്ക് കഴിയുന്നതാ നിങ്ങൾക്ക് കഴിയുന്നതാ. അതുകൊണ്ടാ ഇമാ മാലിക് റളിയല്ലാഹു അൻഹു എടുത്തു പറയാണ്, എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഇഷ്ടമാ. ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ ഇരിക്കൽ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തർബിയത്തിലായി ഇങ്ങനെ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. വതഅലീമു അഹ്ലി ബൈതിഹി വഇതറതിഹി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്ന് അതേ റൗദാ ശരീഫിന്റെ ഉള്ളിൽ ഇരിക്കല, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുജാവറത്തിൽ അവിടുത്തെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യല, മൂന്നാമത്തത് മഹാനവറുകൾ പറയുന്നു അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കല. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഈ നിലക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കണേ. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് എത്തിയപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറല, ജനങ്ങളോട് നല്ല അന്തസ്സിലുള്ള പെരുമാറ്റമാ, എനിക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങളോടുള്ള സൽസ്വഭാവമാ. പിന്നെയോ
തസവ്വുഫിന്റെ വഴിയിലായി ജീവിക്കല. ആവശ്യമില്ലാത്ത ജനങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കാതിരിക്കല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ? മുതാബഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഖ്ബാരിഹി. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണോ ഹദീസിലൂടെ പരിചയപ്പെടുത്തിയത് ആ നിലക്ക് വഴിപ്പെട്ട് ജീവിക്കല. അവിടത്തെ ബറക്കത്തെടുത്ത് ജീവിക്കല. ഹദീസിന്റെ വെളിച്ചത്തിൽ ജീവിക്കല. ഹദീസിന് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കല. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്ന് ഇമാമികൾ പറഞ്ഞതിൽ വളരെ പ്രധാനമായി മൂന്നാളുകളും പറഞ്ഞത് മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാദങ്ങൾ കേൾക്കുന്ന ഉമ്മമാരി ഈ മഹബ്ബത്ത് ഊരിപ്പോയതിന്റെ കാരണത്തിലാണ്, ഈ മഹബ്ബത്ത് മനസ്സിൽ നിന്നില്ലാതെ ആയി പോയതിന്റെ കാരണത്താലാണ് കാണുന്ന പെണ്ണിന്റെ പിന്നാലെ പോകുന്ന ചിന്ത ഹൃദയത്തിൽ ഉദിച്ചു വന്നത് കേട്ടോ. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറയുന്നു, വദാഇൽ അമാന അമാനത്ത് പൂർത്തിയാക്കി വിട്ടുന്നവരാകണേ, വതർക്കിൽ ഖിയാന ആളുകളെ വഞ്ചിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വഞ്ചിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം എന്നാ പറയുന്നത്. എവിടെയും വഞ്ചന പാടില്ല, വഞ്ചിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം. ഭർത്താവിനോടുള്ള വഞ്ചനയാകരുത്, ബാപ്പനോട് വഞ്ചന ചെയ്യരുത്, മക്കളോട് വഞ്ചന ചെയ്യരുത്, കുടുംബങ്ങളോട് വഞ്ചന ചെയ്യരുത്, ഇഷ്ടപ്പെടുന്നവരോട് വഞ്ചന ചെയ്യരുത്, താല്പര്യപ്പെടുന്നവരോട് വഞ്ചന ചെയ്യരുത്, നേതാക്കളോട് വഞ്ചന ചെയ്യരുത്, അനുയായികളോട് വഞ്ചന ചെയ്യരുത്. വഞ്ചനയുടെ കൂട്ടത്തിൽ പെട്ടതാ ഉമ്മമാരേ, വഞ്ചനയുടെ കൂട്ടത്തിൽ പെട്ടതാ ചെറുപ്പക്കാരേ. കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നു, ഭാര്യയടക്കം കുടുംബസമേതം എല്ലാവരെയും കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നു. ആ കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അന്യ പുരുഷനായ ഏതെങ്കിലും മുസ്ലിമോ അമുസ്ലിമോ ആളുകൾ ക്യാമറയും എടുത്തിട്ട് പെണ്ണിന്റെ ഭാഗത്ത് പോയി വീഡിയോ പിടിക്കുന്ന പരിപാടിയില്ലേ, അല്ല മറയിൽ ജീവിക്കുന്ന ഉമ്മമാരെ ചിത്രം പിടിച്ചെടുക്കുന്ന സ്വഭാവമില്ലേ, വഞ്ചനയാണ് കേട്ടോ. ഒരു കല്യാണ വീട്ടിലും അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് വഞ്ചന ചെയ്യുന്ന സ്വഭാവം മുസ്ലിമേ നമ്മളെ വീടുകളിൽ പാടില്ല. അന്യ പുരുഷനും അന്യ സ്ത്രീകളും കലരുന്ന വിധത്തിൽ നിങ്ങൾ മാളിലോ ഹാളിലോ കോളിലോ എവിടെ തന്നെ കൊണ്ടുപോയി നടത്തിയാലും കല്യാണത്തിന്റെ പേരിൽ അന്യ പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്ന സ്വഭാവത്തിന് അനുവദിച്ചു കൊടുക്കാൻ ഇസ്ലാമിന് വകുപ്പില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ഞാൻ വേദം കഴിഞ്ഞ് ഇങ്ങനെ രാത്രിയിൽ പോകുമ്പോ ഏകദേശം ഒന്നര മാസം മുമ്പ് വേദം കഴിഞ്ഞ് പോകുമ്പോ വേദം കഴിഞ്ഞ് പോകുന്ന വഴിയിൽ ഒരു 12:30 ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ പാട്ടും വെച്ചിട്ട് കുറെ ആളുകൾ ചാടുന്നു. നോക്കുമ്പോ കല്യാണ വീടാ, മുസ്ലിമീങ്ങളായ ഒരുപാട് സ്ത്രീകൾ തലയിൽ തട്ടവും ധരിച്ചിട്ട് അതേ കാലിന്റെ മേലെ നിൽക്കാൻ കഴിയാതെ ഒറ്റക്കാലിന്റെ മേലെ നിൽക്കാൻ കഴിയാതെ ഏതോ ഒരു ചങ്ങാതി പാട്ട് പാടുന്ന സദസ്സിൽ പോയിരുന്നിട്ട് ഡാൻസ് ചെയ്യുകയാ. നമ്മളെ ഉമ്മമാരുടെ യാത്ര എങ്ങോട്ടാ, നമ്മളെ പെങ്ങന്മാരുടെ വഴി എങ്ങോട്ടാ? അല്ലാഹുവിനെ മറന്നുള്ള ജീവിതമായി പോയി. വെറുതെയാണോ അമാനത്ത് നഷ്ടപ്പെട്ടു? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയുടെ മേലെ ജീവിക്കുന്ന മനുഷ്യര് ഭൂമിയോട് കടപ്പാടുണ്ട്, ഭൂമിയോട് അമാനത്തുണ്ട്. നീ ചിലപ്പോ നിന്നെ 10 സെന്റ് ഇത്ര പൈസ എന്ന് പറഞ്ഞ് വാങ്ങിയ ഭൂമിയായിരിക്കും, പക്ഷെ അത് നിന്റെ മുൽക്കിലല്ല, നിന്റെ അധികാരത്തിലല്ല. ഏത് പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെങ്കിലും ലോകത്ത് മുഴുവനും ഉടമസ്ഥാവകാശം പറയാൻ അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂ, അതാരാണെന്നറിയോ? ഖാലിഖു സമാവാതി വല്ലർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബാ. റബ്ബിനല്ലാതെ നീ എത്ര കോടി ചെലവഴിച്ച് വാങ്ങിയ ഭൂമിയാണെങ്കിലും നിനക്ക് അധികാരം പറയാനില്ല. ആ ഭൂമിയോട് നീ ചെയ്യുന്ന അമാനത്തിന് എതിരാണ് ആ
ഭൂമിയിലേക്ക് നിന്നിട്ട് ഭൂമിയോട് ചെയ്യുന്ന വിശ്വാസ വഞ്ചനയാണ്. നീ ഭൂമിയുടെ മേലെ കയറി നിന്നിട്ട് ഓ എന്റെ വയലുകൾക്കും നെപ്പങ്ങളേ അന്യപുരുഷന്മാരുടെ ഇടയിൽ പോയി നിന്നിട്ട് ചാടുന്ന സ്വഭാവമില്ലേ? റോമിന്റെ ഉള്ളിൽ കയറിയിട്ട് ചിത്രം പിടിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ ചാടുന്ന ചിത്രം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യുന്ന പെങ്ങന്മാരില്ലേ? ഭൂമിയോട് ചെയ്യുന്ന അക്രമമാണ് കേട്ടോ, ഭൂമിയോട് ചെയ്യുന്ന വഞ്ചനയാണ് കേട്ടോ, ആരോഗ്യം തന്ന റബ്ബിനോട് ചെയ്യുന്ന വഞ്ചനയാണ് കേട്ടോ, കാഴ്ച തന്ന റബ്ബിനോട് ചെയ്യുന്ന വഞ്ചനയാണ് കേട്ടോ. മനുഷ്യ നീ മറന്നുപോയോ? നിനക്കൊരു ദിവസം വരാനുണ്ടെന്ന കാര്യം മറന്നുപോയോ? നിന്നെ എല്ലാവരും കൊണ്ടുപോയി വെച്ച കബറിന്റെ ഉള്ളിൽ നിന്ന് നിന്നെ പുറത്തേക്ക് ചാടിക്കുന്നൊരു ദിവസമില്ലേ? വാനലോകം പിളർന്നുപോയി, ആകാശങ്ങൾ പിളർന്നുപോയി. വാദിനത്തിലെ റബ്ബിഹാവഹുഖത്ത്, ആസ്ഥാവായ റബ്ബിന്റെ കീഴിൽ കീഴ്പ്പെടുത്തിയ ആകാശം പിളർന്നു കിടക്കുന്ന ഒരു ദിവസം വരാനില്ലേ? വൈതല്ലർന്നു മുദ്ദത്ത്, പർവ്വതങ്ങൾ കാണാനില്ല. ഇതാ സുൽസിലത്തില്ലർന്നു സിൽസാലഹ, വഅഖ്റജത്തില്ലർന്നു അസ്ഖാലഹ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നൊരു ഭൂമി കുലുക്കം വരാനുണ്ട് ഇവിടെ. ആ ഭൂമി കുലുക്കത്തിന്റെ പ്രത്യേകത അറിയോ? നിന്റെ കൊറോണ പോലെ പടർന്നു പിടിക്കുന്നതല്ല, അല്ലെങ്കിൽ നീ കണ്ട ഏതെങ്കിലും ഡെങ്കിപ്പനി പോലെയല്ല, അല്ലെങ്കിൽ നീ കണ്ട ഏതെങ്കിലും രോഗങ്ങൾ പോലെയല്ല, വൈറസ് പോലെയല്ല. ഇതാ സുൽസിലത്തില്ലർന്നു സിൽസാലഹ, ഗുജറാത്തിന്റെ ഒരു സൈഡിൽ കുലുങ്ങിയ കുലുക്കമല്ല, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നീ അനുഭവിച്ച കുലുക്കമല്ല. ആ കുലുക്കം അവസാനത്തെ കുലുക്കമാണ്. അതിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, ഇദാ സുൽസിലത്തില്ലർന്നു സിൽസാലഹ, ആ കുലുക്കം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ. വഅഖ്റജത്തില്ലർന്നു അസ്ഖാലഹ, കൊണ്ടുപോയി മക്കള് കബറിൽ വെച്ചില്ലേ? ഉമ്മമാരെ കൊണ്ടുപോയി കബറിൽ വെച്ചില്ലേ? സ്നേഹിച്ചു എന്ന് പറയുന്ന എല്ലാവരും കൊണ്ടുപോയി കബറിൽ വെച്ചില്ലേ? ആ കബറിലെ ജീവിതം മറന്നോ മുസ്ലിമേ? നീ ആ കബറിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് നീ മറന്നുപോയോ? സ്നേഹിച്ച മക്കള് നിന്റെ മുഖത്ത് കളിവണ്ട് ചേർത്ത് വെച്ചതൊന്നില്ലേ? സ്നേഹിച്ച മക്കള് നിന്റെ ശരീരത്തിൽ വെറും മൂന്ന് കഷ്ണം തുണിയല്ലേ തന്നത്? അലമാരയിൽ എത്ര കുപ്പായം ബാക്കിയാ? ധരിക്കാനാളെ കണ്ടിട്ടില്ലല്ലോ, ധരിക്കാൻ പകരമാണുണ്ടായിട്ടില്ലല്ലോ. പതിനായിരക്കണക്കിന് വില തരുന്ന വസ്ത്രങ്ങൾ നിന്റെ അലമാരയിൽ ബാക്കിയുണ്ട്, പക്ഷേ ഒരാളും ഒരു വസ്ത്രവും തരാതെ വെറും മൂന്ന് കഷ്ണം തുണി മാത്രം തന്നിട്ട് നിങ്ങളെ യാത്രയാക്കുന്ന സമയമില്ലേ? എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, പങ്ങന്മാരൊക്കെ അത് പൊതിച്ചു പോയില്ലേ? എന്തിനാ ഇപ്പൊ സമയം ചെലവഴിക്കുന്നത്? എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ ബോഡിയുടെ രൂപം ഒന്ന് എടുത്ത് പിടിച്ചിട്ട് ഒരു വീഡിയോ പിടിച്ചിട്ട് നാലാല ലൈക്ക് കിട്ടിയാൽ, നാലാളുകൾ എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ, നാലാളുകൾ ഞാനൊന്ന് മൊഞ്ചത്തിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നല്ല ഭംഗിയുള്ളവളാണ് എന്ന് പറഞ്ഞാൽ, ഇത് കാത്തിരുന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയി എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന എന്റെ വയലുകൾക്കും നെപ്പങ്ങളെ, ധരിച്ച കുപ്പായം എവിടെ? ജീവിതത്തിൽ അലക്കാൻ നേരം കിട്ടിയിട്ടില്ല അല്ലേ? കരിമ്പനടിച്ച കുപ്പായമല്ലാതെ നിനക്ക് നിസ്കരിക്കുമ്പോ കിട്ടിയിട്ടില്ല അല്ലേ? ക്യാമറയുടെ മുന്നിൽ വരുമ്പോ കളർ
മാറി മാറി വരുന്ന കുപ്പായം വീളും, കല്യാണങ്ങളിൽ പോകുമ്പോ നിറം മാറി വരുന്ന കുപ്പായം വീളും, ഒന്നിനെ പോലെ നിറം മാറി പോകണമെന്ന് ചിന്തിച്ച നിനക്ക് ലോക സിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഒരു ഭംഗിയുള്ള കുപ്പായം ധരിക്കണമെന്ന്, ഒരു പുതിയ നിസ്കാര കുപ്പായമാകണമെന്ന്, ഒരു ഇസ്ത്രീയിട്ട കുപ്പായമാകണമെന്ന് നിന്റെ മനസ്സിൽ തോന്നിയില്ല അല്ലേ? അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കടന്നു വന്നില്ല അല്ലേ? അങ്ങനെ ഒരു ആലോചന കടന്നു വന്നില്ല അല്ലേ? നിന്റെ മനസ്സിൽ എപ്പോഴും ദുന്യാവിന്റെ ഭംഗിയായി പോയി, ദുന്യാവിന്റെ ചിന്തയായി പോയി. ഭൂമിക്കുള്ളിൽ മറവിട്ട് കിടക്കുന്ന സർവകാര്യങ്ങളും ഭൂമി പുറത്തേക്ക് തള്ളുന്നൊരു ദിവസം വരാറുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന ഏത് വിശ്വാസികളുണ്ടോ എന്ന സദസ്സിലേക്ക് അടുത്തു വരളും. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് വിരിയളും. അല്ലാ, നീ ഞങ്ങളെ നന്നാക്കി തരണേ. അല്ലാ, ചോദിക്കട്ടെ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, ദുന്യാവിനെയാണോ താല്പര്യപ്പെട്ടത്? എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ദുന്യാവിനെയാണോ താല്പര്യപ്പെട്ടത്? അല്ല, ആഖിറത്തിനെയാണോ ഇഷ്ടപ്പെടും? അടിമകൾക്ക് റബ്ബ് വെറുതെ ആകൂല, അല്ലാഹനെ സ്നേഹിക്കുന്ന അടിമകൾ വെറുതെ ആകൂല. ഖുർറത്തു ഐനീ ഫിസ്സലാ, എനിക്ക് നിസ്കരിക്കുമ്പോഴാ ജനങ്ങള് എന്റെ കണ്ണിന് കുളിർമയുണ്ടാകലെന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യാത്തൊരു സ്വർഗം, അങ്ങനൊരു സ്വർഗമില്ല ഉമ്മ, അങ്ങനൊരു സ്വർഗം വേറെ കാണാനില്ല പെങ്ങളേ. ആ സ്വർഗത്തിലെത്തണമെന്ന് ആശയുണ്ടോ? ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളായി സയ്യിദത്തു നിസാ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള സ്വർഗത്തിലെ മാളികയിലെ എന്റെ പ്രിയപ്പെട്ട മോള, ആ മാളികയിലെ സ്ത്രീ സർവ സ്ത്രീകളുടെയും ലീഡർ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ ലീഡർഷിപ്പിൽ സ്വർഗത്തിലെത്തണം ആഗ്രഹിക്കുന്ന പെങ്ങന്മാരന്റെ സൗസിലുണ്ടോ? അത്തരം ചിന്തയുള്ള ഏതെങ്കിലും ഉമ്മമാരന്റെ സൗസിലുണ്ടോ? നിസ്കരിക്കുമ്പോ ഉപയോഗിക്കുന്ന വസ്ത്രധാരണയിൽ ആ ഉമ്മമാരെ വാശി വേണ്ടത്? ഏറ്റവും കുളിർമയുണ്ടാകേണ്ട സമയമല്ലേ നിസ്കാരം? കണ്ണിന് സന്തോഷം ഉണ്ടാകേണ്ട സമയമല്ലേ നിസ്കാരം? ആ നിസ്കരിക്കുന്ന സമയത്തൊരു നല്ല നിസ്കാര കുപ്പായം വേണമെന്ന് ചിന്തിക്ക പെങ്ങളേ. ആ നിസ്കാര കുപ്പായം ധരിച്ചിട്ടാ എന്നെയും നിന്നെയും കബറിൽ കൊണ്ടുപോകാനുള്ളത് മറന്നുപോകണ്ട. കല്യാണത്തിന്റെ ദിവസങ്ങളിൽ മാറി മാറി വസ്ത്രം മാറണമെന്ന് ചിന്തിക്കുന്നതിന് പകരം, ഒന്നിനെ പോലെ നിറം മാറണമെന്ന് ചിന്തിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അങ്ങനെ കളർ മാറുന്ന വസ്ത്രം വേണമെന്ന് ചിന്തിക്കുന്നതിന് പകരം, എനിക്ക് നല്ല പുതിയ പുതിയ നിസ്കാര കുപ്പായം വേണം, നല്ല ഭംഗിയുള്ള നിസ്കാര കുപ്പായം വേണം, അലക്കിയ നിസ്കാര കുപ്പായമാകളും, തേച്ചു വെച്ച നിസ്കാര കുപ്പായമാകളും, കേട്ടിട്ടില്ലേ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിനെ കുറിച്ച് രാത്രിയിലെ ധാരാളം നിസ്കരിച്ചു എന്നല്ലേ പറയുന്നത്? ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിനെ രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ ധരിക്കാനുള്ള സ്പെഷ്യലായ വസ്ത്രമുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചില്ലേ? അവരെന്തിനാ ചിന്തിച്ചത്? കബറിൽ പോകുമ്പോ സമാധാനത്തിൽ കിടക്കണമെങ്കിൽ നിസ്കാരം അനിവാര്യമാണ്. എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം കവാക്കരുത് കേട്ടോ. അല്ലാഹുവിനെ ജീവിക്കണം കേട്ടോ. അല്ലാഹുവിനെ ജീവിച്ചാൽ ആ റബ്ബ് തരുന്ന പവർ ചെറുതാകൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയന അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹ് പറയുന്നു, ഇബ്രാഹിം നബിയേ, നിങ്ങൾ ഭൂമിയിൽ അത്ഭുതമൊന്നും കണ്ടിട്ടില്ല. കുറച്ച് വസ്ത്രവും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിറങ്ങി സീറൂ ഫിൽ അർദ്, ഭൂമിയിലൊന്ന് യാത്ര ചെയ്യ് ഇബ്രാഹിം നബിയേ, ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വസ്ത്രങ്ങളും ആവശ്യമായ യാത്രക്കുള്ള സംവിധാനങ്ങളുമായി പുറപ്പെട്ടു. കുറെ നടന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നടന്നു നടന്ന അവസാനം ഒരു കരയിൽ കടലിന്റെ തീരത്തെത്തി. അവിടെ എത്തി നോക്കുമ്പോ ആ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ, ആട്ടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത നിറമുള്ള മനുഷ്യനാ,
അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം. നമ്മളെ കാലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്തൊരു കാലമായി പോയി. കാലത്തിന്റെ തകരാറല്ല, കാലത്ത് ജീവിക്കുന്ന നമ്മളെ തകരാറാ. അല്ലാ നമ്മളെ നന്നാക്കി തരട്ടെ. നിറന്നോക്കിയിട്ട് ആളുകളെ ബഹുമാനിക്കുന്ന കാലം വന്നു പോയി. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയുന്നു, അതേ ഒരു ചെറുപ്പക്കാരനായ കറുത്ത നിറമുള്ള മനുഷ്യൻ, അയാളെ കണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, കുടിക്കാൻ പറ്റുന്ന വെള്ളം ഇവിടെയെങ്കിലും കിട്ടുമോ? കടലിലെ വെള്ളത്തിന് ഉപ്പുരസമാണല്ലോ, ശുദ്ധിയുള്ള വെള്ളം കിട്ടാനുള്ള വകുപ്പുണ്ടോ? പാല് കിട്ടാനുള്ള വകുപ്പുണ്ടോ? പാലിന് ചോദിച്ചത് എന്തിനാ? കുറെ ആടുകൾ കൂടെയുണ്ട്, ഉടമസ്ഥനാണെങ്കിൽ പാല് കിട്ടുമല്ലോ എന്ന നിലക്കാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാല് ചോദിച്ചു, വെള്ളം ചോദിച്ചു. അപ്പൊ ഈ കറുത്ത നിറമുള്ള ചെറുപ്പക്കാരന്റെ ചോദ്യം, അല്ല നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? പാലാണോ വേണ്ടത്, വെള്ളമാണോ വേണ്ടത്? അതൊന്നാദ്യം തീരുമാനിക്ക്. അപ്പൊ ഈ വന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെന്നറിയാത്ത ചെറുപ്പക്കാരനോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി, എനിക്ക് വേണ്ടത് വെള്ളമാണ് മോനേ, ദാഹമുണ്ട് മോനേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈയും പിടിച്ചങ്ങ് നടന്നു. വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെന്നറിയില്ല. വിശാലമാണ്, ചുരുക്കി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ഇബ്രാഹിം കൊണ്ടുപോയി മനുഷ്യനെ കൂടെ നടത്തിയിട്ട് കുറെ അപ്പുറമെത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈ ചെറുപ്പക്കാരൻ പറയുന്നു, നിങ്ങൾ പാറ കണ്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ ഞാൻ പാറ കണ്ടിട്ടുണ്ട്, എന്നാ ആ പാറയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം, ആ പാറയിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളമുണ്ടാക്കി തരാം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞപ്പോ ഈ അത്ഭുതത്തോടെ നോക്കുകയാണ് ഈ കുട്ടിയെ. എന്താ ചെയ്യുന്നത് എന്നറിയോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണ് വന്നത്, നീയാക്കറിയില്ല. ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹ് പറയേ, നിനക്ക് ഞാൻ എന്റെ കയ്യിലുള്ള വടി കൊണ്ടൊരടിയെങ്ങ് തരും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹക്ക് കൊണ്ട് എനിക്ക് വെള്ളം തരണേ. ഇത് പറഞ്ഞിട്ട് കയ്യിലുള്ള വടി കൊണ്ട് പാറക്കങ്ങടിച്ചപ്പോ പാറയങ്ങ് പൊട്ടിപ്പോയി. പാറടിയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊലിക്കാൻ തുടങ്ങി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു, എവിടുന്നാണ് ഇവനിക്ക് ഇത്ര വലിയ കറാമത്ത് കിട്ടിപ്പോയത്? അല്ലാ. അപ്പൊ ഈ കുട്ടി തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നുന്നുണ്ടോ? ഇതൊന്നും ഒരു അത്ഭുതമല്ല, അള്ളാഹനെ സ്നേഹിച്ചവരെ സ്നേഹിച്ചാൽ അള്ളാഹ കൊടുക്കുന്ന അത്ഭുതമാണ്. അള്ളാഹ്ക്കൊരു ഖലീലുണ്ട്, നിങ്ങൾക്കറിയോ? അവന്റെ പേര് ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് മുന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ, അതിനൊക്കെയും എന്റെ റബ്ബ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ? ഖലീലുല്ലാഹി ഇബ്രാഹിം വിശ്വസിക്കുകയും അള്ളാഹു വിശ്വസിക്കുകയും ആ ഖലീലിനെ മുൻനിർത്തി ചോദിക്കുകയും ചെയ്താൽ അള്ളാഹു ദറൂദ് പറഞ്ഞു. അപ്പൊ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, മോനെ ഞാനാണ് ഖലീലുല്ലാഹ്. അപ്പൊ ഈ കുട്ടി ചോദിക്കുന്നത്, നിങ്ങളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം? അതെ, ഞാൻ തന്നെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. പറയേണ്ട താമസം, ഈ ചെറുപ്പക്കാരൻ ഒരൊറ്റ അട്ടഹാസമാണ്, അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. ഈമാനുള്ള ഉപ്പമാരേ, ഇതാണ് ശരിയായ സ്നേഹം എന്ന് പറയുന്നത്, മഹാന്മാരോടുള്ള ശരിയായ സ്നേഹം എന്ന് പറയുന്നത്. കണ്ടങ്ങ് കഴിഞ്ഞപ്പോ സ്നേഹം, ആ സ്നേഹം അങ്ങ് മനസ്സിൽ നിന്ന് പൊട്ടിയപ്പോ അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും നടന്നു. ഇൻഷാഅല്ലാഹു തൗഫീക് ചെയ്താൽ അതിന്റെ ബാക്കി ചരിത്രം ഞാൻ നാളെ പറയുമ്പോൾ വിശദീകരിക്കുന്നില്ല, പറഞ്ഞാൽ തീരൂല. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ അമാനത്തുള്ള ആളാണ്, ജീവിതത്തിൽ വലിയ അമാനത്ത് കാണിച്ച ആളാണ്.
പോയി. അങ്ങനെ ഒരുപാട് അമ്പിയാക്കളെ കാലം കഴിഞ്ഞു പോയി. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലമെത്തി. ആ കാലമെത്തുമ്പോഴേ കാളുകളെ അമാനത്ത് ചുരുങ്ങിപ്പോയി. അതും കഴിഞ്ഞ് 1400 കൊല്ലം കഴിഞ്ഞു പോയി. ഇപ്പോഴതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ജനങ്ങൾ എത്തിപ്പോയി. ആർക്കും ആരെയും വിശ്വാസമില്ല. എന്താ കാരണം? ഒരാൾക്കും ഒരാളെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? മാനലക്ക് ടെക്നോളജി വളർന്നു പോയി. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് മനുഷ്യന്റെ വിശ്വാസതയും കുറഞ്ഞു പോയി. അതുകൊണ്ട് എന്റെ വാദുകൾക്കും എന്ന ഉമ്മമാരി, എന്റെ വാദുകൾക്കും എന്ന ഉപ്പമാരി, ഉയർത്തെ ഉയർത്തെ നീർപ്പിക്കുന്ന ദിവസമല്ലേ അന്ത്യനാളെന്ന് പറയുന്നത്. ആ ദിവസത്തിലേക്ക് ഒരുങ്ങാനാ നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ആ ദിവസത്തിന്റെ പ്രത്യേകതയാ ഖുർആൻ പറഞ്ഞത്. അതേവാദിതൽ അർളു മുദ്ദത്ത്, അന്ന് ഭൂമി മുഴുവനും പരന്നു കടന്നുപോയി. ട്രേഡ് സെന്റർ കാണാനില്ല, അതിന്റെ പേരിൽ നിർമ്മിച്ച ഒരു ബിൽഡിങ്ങും കാണാനില്ല, നൂറുകണക്കിന് തട്ടുകളുള്ള ബിൽഡിങ്ങുകൾ കാണാനില്ല. ബിൽഡിങ്ങുകൾ മാത്രമാണോ? ബിൽഡിങ്ങുകളെ വെല്ലും കയറിയാൽ തീരാത്ത മലകളിലേ ഒരു മലയും കാണാനില്ല. പൊടിപൊടിക്കപ്പെട്ടു പോയി. അങ്ങനെ ഭൂമിയുടെ ഉള്ളിൽ മറവ് ചെയ്യപ്പെട്ട സർവ്വ വസ്തുക്കളും പുറത്തേക്കെറിഞ്ഞു പോയി, പുറത്തേക്കെറിയപ്പെട്ടു പോയി. രക്ഷിതാവായ ലോക സൃഷ്ടാവായ റബ്ബ് കീഴ്പ്പെടുത്തുകയും കീഴ്പ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോ മനുഷ്യൻ വലിയ ബേജാറില്ല. അന്ത്യനാളിൽ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ അയ്യുഹൽ ഇൻസാൻ. അതേ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതേ ഖുർആൻ സൂറത്തുൽ സിൽസാലിൽ പറയുന്നുണ്ട്, മനുഷ്യൻ ആ സമയത്ത് ഭൂമിയോട് ചോദിച്ചു പോയി, നിനക്കെന്ത് പറ്റിപ്പോയി. സൂറത്തുൽ ഇൻഷിഖാഖിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. ഓ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് കടുത്ത അധ്വാനം നടത്തി ചെല്ലുന്നവനും അങ്ങനെ അവനുമായി കണ്ടുമുട്ടാൻ പോവുകയും ചെയ്യുന്നവനാണ് എന്നുള്ള മുന്നറിയിപ്പൊക്കെ നിനക്ക് കിട്ടിയിട്ടില്ലേ? ഇങ്ങനെ ഒരു അന്ത്യനാൾ വരാനുണ്ട്, മരണം വരാനുണ്ട്. എന്തായാലും അല്ലാഹുവിന്റെ കോടതിയിൽ എത്തേണ്ടി വരും. ഭൂമിയുടെ ഉള്ളിൽ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അന്ത്യനാളിന്റെ ദിവസം മനുഷ്യന്റെ കയ്യിലേക്ക് അവന്റെ ഏടുകൾ നൽകപ്പെടുന്ന ദിവസമാ, അവന്റെ കിതാബുകൾ നൽകപ്പെടുന്ന ദിവസമാ, അവന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളും എല്ലാം തൂക്കപ്പെടുന്ന ദിവസമാ. അതുകൊണ്ടല്ലേ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ എന്തിനാ മോളെ കരയുന്നത്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ മറുപടി, ആഖിറത്തെ ഭയം നീട്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത്, ആഖിറത്തിലെ റബ്ബിന്റെ വിചാരണയുടെ കേന്ദ്രങ്ങളിൽ എത്തുമ്പോ ഒരു ഓർമ്മയും ഒരു മകനെയും ഓർമ്മിക്കൂല, ഒരു സ്നേഹമുള്ള മക്കളും ഉമ്മാനെ ഓർമ്മിക്കൂല, ബാപ്പനെ ഓർമ്മിക്കൂല, നേതാക്കളെ ഓർമ്മിക്കൂല, അനുയായികളെ ഓർമ്മിക്കൂല, ഇഷ്ടപ്പെടുന്നവരെ ഓർമ്മിക്കൂല. മഹാനായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശം, വൽ ജസഇ മിനൽ ഹിസാബ്. ഓ മുആദ്, ആഖിറത്തിലെ റബ്ബിന്റെ വിചാരണയുടെ കാര്യത്തിൽ വലിയ ബേജാറ് വേണേ മുആദ്. അതൊരു സാധാരണ വിചാരണയല്ല, ഒരു സാധാരണ കോടതിയല്ല.
അവന്റെ വലത് കൈയിലേക്ക് അതാ ചിലർക്ക് കിതാബ് ലഭിച്ചു പോയി. അവന്റെ വലത് കൈയിലേക്ക് കിതാബ് കിട്ടിപ്പോയി. മഹാന്മാരെ വിചാരണ എത്ര എളുപ്പമാണ് എന്നറിയോ? എന്തൊരു സന്തോഷത്തിലുള്ള വിചാരണയാണ് എന്നറിയോ? അവർക്ക് വളരെ എളുപ്പത്തിൽ അതാ വിചാരണ അങ്ങ് കഴിഞ്ഞു കിട്ടിപ്പോയി. അല്ലാ, പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച് വേദന്റെ സോസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളെയും, ഞങ്ങളെ സർവ്വ വേദന്റെ സോസിൽ ഒരുമിച്ച് കൂടുന്ന മൂമിനികളെയും മൂമിനാത്തുകളെയും എളുപ്പത്തിൽ വിചാരണ ലഭിക്കുന്നവരിൽ നീപ്പെടുത്തണേ. അല്ലാ, ആയിഷ ഒരു മനുഷ്യരെങ്ങാനും വിചാരണ കടുപ്പമാക്കപ്പെട്ടാൽ ഒരാൾക്ക് വിചാരണ കടുപ്പാണോ, അവന്റെ കാര്യം പോക്കാണ്, അവൻ നരകത്തിലെത്തിപ്പോയെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഈമാനുള്ള വിശ്വാസികളെ അതുകൊണ്ട് ആ റസൂലുള്ള പറഞ്ഞത് ആഹ്റത്തിലെ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യം അല്ലാഹുവിന്റെ വിചാരണയാണ്. കളവ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, തന്ത്രം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, മന്ത്രിസ്ഥാനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, അധികാരം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, കയ്യൂക്ക് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, ഭംഗി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, പവർ കാണിച്ച് രക്ഷപ്പെടാൻ കഴിയൂല. യൗമലായൗഫൗമാലും വലാബനൂ, ആ ദിവസം നിന്റെ സമ്പത്ത് ഉപകരിക്കൂല, നിന്റെ മക്കൾ ഉപകരിക്കൂല, കുടുംബങ്ങൾ ഉപകരിക്കൂല. ഇല്ല മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അവിടെ രക്ഷ വേണോ? നല്ല ശുദ്ധിയുള്ള ഹൃദയം വേണം, സലീമായ ഹൃദയം വേണം, ഗീബത്ത് പറയാത്ത നാവാകണം, കുറ്റം പറയാത്ത നാവാകണം. ആലിമികളെ കുറ്റം പറയരുത്, ശഹീദന്മാരെ കുറ്റം പറയരുത്, നേതാക്കളെ കുറ്റം പറയരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുആദ്റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, യാ മുആദ്, ഓ മുആദേ, ഒരാളെയും ഒരു മുസ്ലിമിനെയും തെറി വിളിക്കാൻ പാടില്ല, ഒരാളെയും കുറ്റം പറയാൻ പാടില്ല, ഒരാളെയും ഇകഴ്ത്തി സംസാരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സലീമായ ഹൃദയമുണ്ടോ? അവന്റെ കയ്യിൽ അവിടെ വലത് കയ്യിൽ കിതാബ് ലഭിച്ചു പോയി. വയങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവനെന്ത് വലിയ സന്തോഷത്തിലാ, വലത് കയ്യിൽ കിതാബും കിട്ടിയിട്ട് അവന്റെ ഇഷ്ടപ്പെട്ട ഉപ്പമാര്, ഇഷ്ടപ്പെട്ട ഉമ്മമാര്, എന്തിലധികം പറയണം, ഏറ്റവും കൂടുതൽ ദുനിയാവിൽ സ്നേഹിച്ച എല്ലാ നിലക്കും സ്നേഹത്തിനർഹതയുള്ള സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്വർഗത്തിലേക്ക് അവനെ അടുപ്പിച്ചു പോയി. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി, എന്നാ ഒരു കൂട്ടം ആളുകളുണ്ട് അവരെ പിന്നിലൂടെ അവരെ കയ്യിലേക്ക്, അവരെ മുതുകിന്റെ പിന്നിലൂടെ അവരെ കയ്യിലേക്ക് കിതാബ് നൽകപ്പെട്ടു പോയി. അല്ലാഹ് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനേ. അവന്റെ തോളിന്റെ ഭാഗത്തുകൂടെ ഇടത് ഭാഗത്ത് നിന്ന് അവന്റെ കയ്യിലേക്ക്, ഇടത് കയ്യിലേക്ക് കിതാബങ്ങ് ലഭിച്ചപ്പോൾ ദുന്യാവിൽ അല്ലാഹനെ മറന്ന് ജീവിച്ച ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ അട്ടഹസിക്കുന്നു, എന്റെ നാശമേ. അവനാളിക്കത്തുന്ന നരകത്തിലേക്ക് വെളിച്ചേക്കപ്പെട്ടു പോയി. ആ
അല്ലാഹുവിന്റെ കോടതിയുടെ മറ്റൊരു പ്രത്യേകത അറിയോ? രണ്ട് കാലുകൾ രണ്ടും കൂട്ടിമുട്ടിയിട്ട് അവനവിടെ വിറച്ചിട്ട് നിൽക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് ആര വിചാരണക്കാ പോകുന്നത്? സ്വന്തം ശരീരം ചെയ്തു വെച്ച സർവത്തോ നിവാസങ്ങളുടെയും വിചാരണ. ഒന്നും കിട്ടേണ്ടതില്ല, കിതാബൊന്നും കിട്ടേണ്ടതില്ല. സൽക്കർമ്മം ചെയ്തവൻ അവിടെ മനസ്സിലായി പോയി. അവന്റെ മുഖം നോക്കിയാലും ഒരു നിറമാ. അവിടെ തന്നെ ചില ആളുകളെ മുഖം നോക്കിയാലോ കറുത്തുരുണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നവരെ കാണുമ്പോ തന്നെ മനസ്സിലായി പോയി, അല്ലാഹനെ മറന്ന് ജീവിച്ചവൻ വലിയ ബേജാറിൽ തന്നെ. ആ കോടതിയിലേക്ക് ഒരുങ്ങണേ ഉമ്മമാരെ, ആ അന്ത്യനാളിലേക്ക് ഒരുങ്ങണേ ഉമ്മമാരെ. ആ അന്ത്യനാളിന് വേണ്ടി ഒരുങ്ങുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവനെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ മഹാനായ ഒക്കെ പറയുള്ളോ, എന്നൊരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നപ്പോ ആ രോഗിയോട് നിന്റെ വിശേഷം എന്താണ് എന്ന് ചോദിച്ചപ്പോ ആ രോഗി പറഞ്ഞില്ലേ, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ, എന്താണ് നിങ്ങളെ വിശേഷം എന്ന് ചോദിച്ചപ്പോ ആ രോഗി കൊടുത്ത മറുപടി, ഖറജ്തു മിനദ്ദുനിയാ വഖാമത് ഖിയാമതി വദാത അഖല്ലൽ ഹാമിലുന ജനാസതി. ഞാൻ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദിവസം അതല്ലേ എന്റെ ഖിയാമത്ത് നാള് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഖിയാമത്ത് നാളിന്റെ ദിവസം എപ്പോഴാ? അവന്റെ മരണത്തിന്റെ ദിവസമാ. അല്ലാ നല്ല നിലക്ക് മരിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ, ഞങ്ങളെ ഉമ്മമാരെ പെടുത്തണം റഹ്മാനെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാരെ പെടുത്തണം റഹ്മാനെ, ഞങ്ങളെ ഭാര്യമാരെ പെടുത്തണം റഹ്മാനെ, ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീങ്ങളെയും നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തണം റഹ്മാനെ. ഖർജ്തു മിനദ്ദുനിയാ വഖാമത് ഖിയാമതി ഖദാത അഖല്ലൽ ഹാമിലുന ജനാസതി. എന്റെ ഒരു ദിവസം ഖിയാമത്ത് നാൾ എനിക്കും വരാനുണ്ട്. അതെപ്പോഴാണ് എനിക്ക് പറയാനറിയില്ല, ഏത് സമയത്താണെന്ന് എനിക്ക് പറയാനറിയില്ല, എങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ വീണ് മരിച്ചു പോയവരില്ലേ, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോ വീണ് മരിച്ചു പോയവരില്ലേ, കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിച്ചു പോയവരില്ലേ, കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിച്ചു പോയവരില്ലേ. എനിക്കറിയാം എന്റെ നാട്ടിന്റെ പരിസരത്തുള്ളൊരു ഡോക്ടർ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ അറ്റാക്ക് വന്നിട്ടാ മരിച്ചു പോയത്. അങ്ങനെ എത്ര ആളുകൾ മരിച്ചു പോകുന്നു, ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മരണത്തെ തടുക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറും ഇല്ല, ഒരു എഞ്ചിനീയറും ഇല്ല, ഒരു പണ്ഡിതനും ഇല്ല, ഒരു സയ്യിദും ഇല്ല, ഒരു അനുയായിയും ഇല്ല. അതുകൊണ്ട് തന്നെ മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് ഉടനെ തന്നെ ഈ മനുഷ്യന്റെ മറുപടി, ഖറജ്തു മിന ദുനിയ വഖാമത് ഖിയാമതി വദാത അഖല്ലൽ ഹാമിലുന ജനാസതി. വരുന്ന സമയം ഏത് സമയവും എന്റെ ഖിയാമത്ത് നാളിലേക്ക് ഞാൻ കടക്കും, എന്റെ ജനാസയും ചുമന്നിട്ട് ആളുകൾ പോകുന്നൊരു സമയം വരാനുണ്ടല്ലോ. ഉഖബറങ്ങളെ വജല അഹ്ലി حفر قبري وسيروا خروجي وتعجيلي إليه كرامتي. അങ്ങനെ എന്റെ മരണം അങ്ങ് സംഭവിച്ചു പോയാൽ എന്റെ ഒരു മക്കളും പിന്നെ എന്റെ മയ്യത്ത് വെക്കാൻ താല്പര്യപ്പെടൂല. ഞാൻ ഉണ്ടാക്കി വെച്ച വീടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇഷ്ടപ്പെട്ട മാർബിൾ വിരിച്ച വീടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പുട്ടിയിട്ട് പെയിന്റ് അടിച്ച വീടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ പ്ലാനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വർഷങ്ങളോളമുള്ള അധ്വാനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഹാനായ ഉക്കുപദങ്ങളോട് ഈ രോഗി പാടിക്കൊടുക്കുന്നത് എത്ര അർത്ഥവത്തായ പദ്യമാണ്. എന്റെ
എന്റെ മരണം അങ്ങ് സംഭവിച്ചു പോയാ. മകൻ ദുബായിലാ, മകൻ സൗദിയിലാ, മകൻ ഖത്തറിലാ, മകൻ ബഹ്റൈനിലാ. നാട്ടില് വലിയ വലിയ മൂപ്പന്മാര് പറയുന്ന പറ്റൂല, അവന് ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല, പെട്ടെന്ന് മറവ് ചെയ്യണം. എന്താ കാരണം എന്നറിയോ? ഞാൻ ഉണ്ടാക്കി വെച്ച വീടായിട്ട് കാര്യമില്ല. എന്റെ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറക്കൽ എനിക്കുള്ള ഏറ്റവും വലിയ ആദരവാ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബഹുമാനം ആ മയ്യത്ത് എത്രയും പെട്ടെന്ന് കബറിലെത്തിക്കലാ. അതിങ്ങനെ പ്രദർശനത്തിന് വെക്കലല്ല, ചില ആളുകളെ തെറ്റിദ്ധരിച്ചതാണോ എന്നറിയില്ല. മരിച്ചാൽ പ്രദർശനത്തിന് വെക്കൽ എന്തോ പുണ്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണ, മരിച്ചുപോയ മയ്യത്ത് കാണൽ പ്രത്യേകം പുണ്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണ തെറ്റാണ് കേട്ടോ. വലിയ വലിയ ഔലിയാക്കളോ പണ്ഡിതന്മാരോ മരിച്ചാൽ അവരെ കണ്ട് വിറക്കത്തെടുക്കുന്നതിനെ കുറിച്ചല്ല, അതല്ലാത്ത നമ്മളെപ്പോലെയുള്ള നാടന്മാര് മരിച്ചാൽ അവരോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബഹുമാനം ആദരവ് എത്രയും പെട്ടെന്ന് കബറിലെത്തിക്കല. അതുകൊണ്ട് തന്നെ ഈ മഹാൻ പറയാണ്, മക്കൾ വന്നിട്ടതാ ചെറിയ കൊള്ളി കൊണ്ടുവന്നിട്ട് അളന്ന് നോക്കുന്ന മയ്യത്തിന്റെ നീളം എത്രയാ. നീ വാങ്ങുന്ന കട്ടിൽ ഏറ്റവും വീതിയുള്ള കട്ടിലാകണമെന്ന് നീ ചിന്തിച്ചില്ലേ? കിടക്കുന്ന സോഫയതെ കിടക്കുന്ന കിടക്ക ഏറ്റവും നല്ല സ്പോഞ്ച് ഉള്ളതാകണമെന്ന് ചിന്തിച്ചില്ലേ? നാ മക്കൾ വന്നിട്ട് ചെറിയ കൊള്ളി എടുത്തിട്ട് അളവ് എടുക്കുന്നു, ബാപ്പാന്റെ മയ്യത്തിന് എത്ര നീളമാ, മകന്റെ മയ്യത്തിന് എത്ര നീളമാ, ഭാര്യയുടെ ശരീരത്തിന് എത്രയാ നീളം. അളവെടുത്തു കൊണ്ടുപോയിട്ട് അവർ വീടുണ്ടാക്കിയില്ലേ? അതെ, ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോ വീടുണ്ടാക്കുന്ന ഒരു എഞ്ചിനീയർ വീട്ടിലായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ഈ പടുത്തൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട്, 15,000 square feet ആണ് വലുപ്പം. മുസ്ലിമേ, 15,000 square feet നിന്ന് മാറിയിട്ട് നിന്റെ നീളവും അളവും വീതിയും എടുത്തിട്ട് കണക്കിന് മാത്രം സ്ഥലം തരുന്ന കബറ് മറന്നുപോയല്ലേ? കുടുംബങ്ങളതാ പറയുന്ന, എന്റെ ബാപ്പാന്റെ കബറ് റെഡിയാ, മയ്യത്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ കബറ് റെഡിയാണ് എന്ന് ബാപ്പ വന്ന് പറയുന്ന, കുടുംബങ്ങൾ പറയുന്ന, ഉമ്മാക്ക് നോക്കി നിന്ന് കരയാനല്ലാതെ കഴിയുന്നില്ല, മക്കൾക്ക് തടുക്കാനുള്ള അധികാരമില്ല, കുടുംബങ്ങൾക്ക് തടുക്കാനുള്ള മനസ്സില്ല. മറിച്ചോ എന്റെ യാത്രയും എന്റെ പെട്ടെന്നുള്ള പോക്കും അല്ല. എനിക്കുള്ള ഏറ്റവും വലിയ ആദരവായി അവർ കണ്ടുപോയി. അവരെ ചില പ്രവർത്തനം കണ്ടാൽ എനിക്ക് തോന്നുകയാണ്, ഞാനിങ്ങ് മരിക്കുമ്പോഴേക്ക് എന്റെ കഥവും എന്റെ സ്നേഹവും എന്റെ മുഖവും അവരോട് മറന്നുപോയി എന്ന് എനിക്ക് തോന്നുകയാണ്. എന്റെ അന്ത്യനാളിന്റെ ദിവസം അതേത് സമയത്തും ഞാൻ വിളിച്ചാൽ പോകേണ്ട ദിവസമല്ലേ? മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു എന്ന നൃത്തത്തിൽ അങ്ങ് കരഞ്ഞുപോയി. അല്ലാഹ് ആ യാത്രയിൽ നല്ല സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് മരിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തില് ഞങ്ങളെ ദീപപ്പെടുത്തണം റഹ്മാനെ. നല്ല മരണം ലഭിക്കുന്ന മുത്തഖികളിൽ ഞങ്ങളെ ഉമ്മമാരെപ്പെടുത്തണം റഹ്മാനെ. ഇഷ്ടപ്പെടുന്ന വിശ്വാസികളെ പെടുത്തണം റഹ്മാനെ. അതിന് കാരണമാകുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസുകളെയും നീ കബൂലാക്കി തരണം റഹ്മാനെ. ഒരു ചെറിയ ദുആ നടത്തി നമുക്ക് പിരിയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. മഹാനായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മളോടെല്ലാം ചെല്ലാൻ പറഞ്ഞു, നാരിയത്തു സലാത്തിൽ എന്തിന് ഇന്ത്യ രാജ്യം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ നല്ല മനസ്സോടെ നാരിയത്തു സലാത്തിൽ ചൊല്ലി ഉമ്മമാരെ നമ്മൾ ദുആക്കണം. വലിയ ഇജാബത്തിന് കാരണമാണ്. അള്ളാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ഒരു മൂന്ന് നാരിയത്തു സലാത്തിൽ ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആർന്ന് പിരിയാം. എല്ലാവരും നല്ല മനസ്സോടെ ഒരു മൂന്ന് നാരിയത്തു സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമില.
وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم كاملا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بيدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الله. الحمد لله رب العالمين. الحمد لله الذي يتقن الرحمن ഞങ്ങളെയും അവിടുത്തെ മഹനീയ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാൻ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാൻ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാൻ. അവിടുത്തെ പൂമുഖം കാണാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കരുത് റഹ്മാൻ. അവിടുത്തെ ജീവിതത്തിൽ പലതവണ സ്വപ്നം കാണാനുള്ള തൗഫീഖ് തരണം റഹ്മാൻ. മഹാനായ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ സ്നേഹം ഞങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യമാ ദുനിയാവിൽ ഇഷ്ടം എന്ന് പറഞ്ഞു. നളറു ഇലൈക അങ്ങയിലേക്ക് നോക്കിയിരിക്കലാന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവരൊക്കെ സ്നേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നീ അവിടത്തോടുള്ള മഹബ്ബത്തിനേറ്റിത്തരണം റഹ്മാനെ. അവിടത്തോടുള്ള മഹബ്ബത്തിനേറ്റിത്തരണം റഹ്മാനെ. അങ്ങനെ സ്നേഹിച്ച് മദീനയിലെത്തണം. പലതവണ മദീനയിൽ പോകണം. റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്ന് എല്ലാ അദബുകളും പാലിച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോട് സലാം പറയണം. ആ ദിവസം തന്നെ പോയി അല്പമൊന്ന് മയങ്ങണം. ആ മയക്കത്തിലൊന്ന് അവിടുത്തെ സ്വപ്നത്തിൽ കാണണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാന്. പലതവണ തൗഫീഖ് തരണം റഹ്മാന്. അതിന് ഞങ്ങളെ കണ്ണ് ശുദ്ധിയാക്കി തരണം റഹ്മാന്. മനസ്സ് ശുദ്ധിയാക്കി തരണം റഹ്മാന്. അവയവങ്ങൾ ശുദ്ധിയാക്കി തരണം റഹ്മാന്. ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും അതിന് കാരണമാക്കി നീ നന്നാക്കി തരണം റഹ്മാന്. നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ ആശീർവാദങ്ങളിൽ അടിമകളായ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. ശരിയായ ആശയങ്ങളിൽ പെടുത്തി തരണം റഹ്മാനെ. ജനങ്ങളെ മുന്നിൽ പറയാനല്ല, ജനങ്ങളെ മുന്നിൽ വിളിക്കാനല്ല, ജനങ്ങളെ മുന്നിൽ ആദരവ് കിട്ടാനല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും അവിടുത്തെ യഥാർത്ഥ ആശയങ്ങളിൽ പെടാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. അതിന് ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരണം റഹ്മാന്. ആ മദീനയിൽ തന്നെ ജീവനറ്റങ്ങ് വീഴണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. റൗളാ ശരീഫ് നോക്കിയിട്ട് അന്ത്യനാൾ വരെ ഇങ്ങനെ കിടക്കണം. ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടക്കുന്ന റൗളാ ശരീഫ് സ്വർഗം കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. നീ അതിനെന്താവശ്യമുണ്ടോ, ഞങ്ങളെ ജീവിതത്തിൽ എന്ത് മാറ്റത്തിന്റെ ആവശ്യമുണ്ടോ, ആരെ മുന്നിലും വഷളാക്കാതെ നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ഉമ്മമാരെ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ഭാര്യമാരെ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാരെ നന്നാക്കി തരണം റഹ്മാന്. മക്കളെ നന്നാക്കി തരണം റഹ്മാന്. കുടുംബങ്ങളെ നന്നാക്കി തരണം റഹ്മാന്. ഉസ്താദുമാരെ നന്നാക്കി തരണം റഹ്മാന്. വാലിന്റെ സദസ്സിൽ സ്നേഹിച്ചു വരുന്ന മോമിനികളെ നന്നാക്കി തരണം റഹ്മാന്. മോമിനാത്തുകളെ നന്നാക്കി തരണം റഹ്മാന്. എല്ലാറ്റിലും ഉപരി ഞങ്ങളെയും നീ നന്നാക്കി തരണം റഹ്മാന്.
നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീപ്പെടുത്തണം റഹ്മാന്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, അതിനേക്കാളുപരി ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവിനെ തന്ന റബ്ബാകുന്ന നിന്നെ സ്വർഗത്തിൽ വെച്ച് കാണണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നിന്റെ ലിഖാവിൽ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. സാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. സർവവിശ്വാസികളും സ്വർഗത്തിലെത്തിയിട്ട് സ്വർഗത്തിന്റെ ഗുണവും സ്വർഗത്തിന്റെ സന്തോഷവും സ്വർഗത്തിന്റെ സമാധാനവും സ്വർഗത്തിലെ ജീവിതത്തിന്റെ പത്രാസമുഖം മറന്നുപോകുന്നൊരു സമയമുണ്ട്. അതും നിന്നെ കണ്ടുമുട്ടുമ്പോഴാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ സ്വർഗം നഷ്ടപ്പെട്ട ഇബ്ലീസിന്റെ കൂടെ ഫിർഔനിന്റെ കൂടെ ഹാമാനിന്റെ കൂടെ ഖാറൂനിന്റെ കൂടെ അത്തരം ദീനിന്റെ വിരോധികളെ കൂടെ ശൈത്താനുകളെ കൂടെ നരകത്തിൽ ബന്ധിക്കപ്പെടുന്ന ഗതികേടിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കൾ ഉപ്പമാരെ കാക്കണേ അല്ലാ. ഉസ്താദുമാര് ശിഷ്യന്മാര് കൂട്ടുകാര് സഹപാഠികൾ സഹചാരികൾ സഹപ്രവർത്തകർ വയതിന്റെ സദസ്സിൽ വരുന്ന മൂമിനികൾ മൂമിനാത്തുകൾ സർവരെയും കാക്കണേ അല്ലാ. ഞങ്ങളെ വയതിന്റെ സദസ്സിൽ സ്നേഹിച്ചു വരുന്ന പല മൂമിനികളും മരിച്ചുപോയി. ഞങ്ങളെ ഉമ്മാമമാര് മരിച്ചുപോയി, ഉപ്പാപ്പമാര് മരിച്ചുപോയി. ഈ വയലിന്റെ സദസ്സിൽ വന്ന ചിലരെ ഉമ്മമാര് മരിച്ചുപോയി, ചിലരെ ബാപ്പമാര് മരിച്ചുപോയി, ഭാര്യമാര് മരിച്ചുപോയി, ഭർത്താക്കന്മാര് മരിച്ചുപോയി, മക്കള് മരിച്ചുപോയി. അല്ലാ അവരെ കബറിൽ മറവ് ചെയ്തു എന്നല്ലാതെ അവരെ കബറ് കാണാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. അവരെ കബറിൽ നീ സ്വർഗം നൽകണേ അല്ലാ. കബറിൽ നീ വിശാലത നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളോ ഞങ്ങളെ ബാപ്പമാരോ നാട്ടുകാരോ കൂട്ടുകാരോ പരിചയമുള്ളവരോ ഏതൊക്കെയോ കരങ്ങൾ കൊണ്ട് ഞങ്ങളെയും കഫൻ ചെയ്യും, ഞങ്ങളെയും ദഫൻ ചെയ്യും. ഏതോ ഒരു മണ്ണ് ഞങ്ങൾക്കും വിധിച്ചിട്ടുണ്ട്. ഞങ്ങളെ കബറിൽ ഈ സ്വർഗം നിറഞ്ഞു തരണം റഹ്മാനെ. കബറിൽ നീ സന്തോഷം തരണം റഹ്മാനെ. കബറിൽ ശിക്ഷ തന്ന് ആ ഇടുങ്ങിയ കബറിന്റെ ഉള്ളിൽ ഞങ്ങളെ വേദനിപ്പിക്കരുത് റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞ ഒരാളെയും വേദനിപ്പിക്കരുത് റഹ്മാനെ. അല്ലാ മരിക്കുന്ന സമയത്ത് കാമിലായി ഈമാനോടെ മരിപ്പിക്കണം റഹ്മാനെ. തഖ്വയിലായി മരിപ്പിക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. ആൺകുട്ടികളില്ലാത്തവർക്ക് ഖൈറായ ആൺകുട്ടികളെ നൽകണം റഹ്മാനെ. പെൺകുട്ടികളില്ലാത്തവർക്ക് ഖൈറായ പെൺകുട്ടികളെ നൽകണം റഹ്മാനെ. ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ക്യാൻസർ രോഗം കൊണ്ട് വിഷമം പറഞ്ഞത് ആർക്കാ പറഞ്ഞവർ ഇന്നിവിടെ വരുമ്പോഴും ക്യാൻസർ രോഗം പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ച് കരഞ്ഞത് പറഞ്ഞവരെ നിനക്കറിയാം. നീ സലാമത്ത് നൽകണം റഹ്മാനെ. കിഡ്നിക്ക് തകരാറ് വന്നിട്ട് ആർക്കാ പറഞ്ഞവർ നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഷുഗറിന്റെ രോഗം കൊണ്ട് രണ്ട് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി ആർക്കണം എന്ന് പറഞ്ഞവർ നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഇത്തരം ഒരു മാറാരോഗവും ഞങ്ങൾക്ക് തന്നു നീ പരീക്ഷിക്കരുത് റഹ്മാന്. ഞങ്ങളെ ഉമ്മ ബാപ്പമാരും ഞങ്ങൾ പറഞ്ഞാരെയും നീ പരീക്ഷിക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ജീവിച്ച് അവസാനം കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ചൊല്ലി ചിരിച്ചുകൊണ്ടങ്ങ് മരിക്കണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാൻ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിക്കുന്ന മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടങ്ങ് മരിക്കണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. ഞങ്ങളെ വയലുകളൊന്നും നീ ബിസിനസ് ആക്കി കളയരുത് റഹ്മാൻ. ഞങ്ങളെ വയലുകളൊക്കെ ആഹാരത്തിൽ ഉപകരിക്കുന്നതാക്കി നീ കബൂലാക്കി തരണം റഹ്മാന്. ദുനിയാവിന് വേണ്ടി വയലു പറയുന്നവരിൽ പെടുത്തി നീ ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാന്. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണം റഹ്മാന്. ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണം റഹ്മാന്. ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ നന്നാകണമെന്ന ആശയുണ്ടെങ്കിൽ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ഞങ്ങൾ നന്നാകണമെന്ന ആശയുടെ വർഷങ്ങൾ പഴക്കമുണ്ട്. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ മാറ്റി തരണം റഹ്മാനേ. ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാര് പെങ്ങന്മാര് എല്ലാരെയും നീ നന്നാക്കി തരണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين صلى الله على محمد.